വളരെ സിദ്ധൌഷധമായി. തബറുക്കിന്റെ തേന് ശക്തമായ ഷുഗറുള്ളവർക്ക് ഇവരെ അത് മാറിയത്, ആയിരം ആയിരം അനുഭവങ്ങളുള്ള തബറുക്കിന്റെ തേന്, അതിന്റെ ആദ്യ വിൽപ്പന മഹാനായ ഇന്ത്യൻ മുസൽമാന്റെ കണ്ണിലുണ്ണിയായിരുന്ന സയ്യിദുർ റഹ്മാൻ ബാഫഖി തങ്ങൾ, മഹാൻ അവരുടെ പ്രിയപ്പെട്ട പുത്രൻ സയ്യിദ് ആബിദീൻ തങ്ങൾ അവരുകൾ കരീം ഹാജി നേരത്തെ ആയിരം തഹ്രീൽ ചൊല്ലി എ പി ബാബ ഹാജിക്ക് വേണ്ടി ഹദിയ ചെയ്തല്ലോ. ഈ സ്ഥാപനത്തിന്റെ ഈ മഹത്തായ സമ്മേളനത്തിലെ ട്രഷറാണ്. ഈ സ്ഥാപനത്തിന്റെ ഞങ്ങളുടെ തറവാട്ടിലെ ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ വളരെ തലമുറകളായി കഴിയുന്ന മഹൽ മാന്യ വ്യക്തിയാണ് കരീം ഹാജിക്ക്. എല്ലാറ്റും നീ ഖൈറു ബർക്കത്ത് നൽകണേ, ഇസ്സത്ത് ഫതഹ് സലാമത്ത് നൽകണേ. പ്രിയപ്പെട്ട ജൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾ അവർകൾ ചാര്യം കരീം ഹാജി അവർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. മഅദനിൽ പ്രസിദ്ധീകരിക്കുന്ന ടൈം ലൈൻ മാഗസിൻ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യരായ മൻസൂർ ഹാജി ചെന്നൈയാണ് നിർവഹിക്കുന്നത്. ചെന്നൈ നിന്ന് എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്താറുള്ള പ്രിയപ്പെട്ട മൻസൂർ ഹാജി അവറുകൾ, പ്രഫക്ട് അബ്ദുൽ കരീം ഹാജി അവരുടെ പിതാവ് പ്രിയപ്പെട്ട അബ്ദുള്ള ഹാജി മരണപ്പെട്ടു, കബറിനെ സ്വർഗമാക്കണേ അല്ല. മൻസൂർ ഹാജിയുടെ ഉമ്മ മരണപ്പെട്ടു, കബറിനെ സ്വർഗമാക്കണേ അല്ല. മൻസൂർ ഹാജിയുടെ മകൻ സാഹുലിനെ ഖൈറു ബർക്കത്ത് നൽകണേ അല്ല. പെർഫെക്റ്റ് കരീം ഹാജിയുടെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ല. ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ല. അസ്മാഉൽ ഹുസ്ന ഖാതീബ് ആരംഭിക്കുന്നു. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക ഇൻഷാഅല്ലാഹ്. يا رحمان يا الله رحمان يا الله يا رحيم يا الله يا رحيم يا الله يا ملك يا الله يا ملك يا الله يا قدوس يا الله يا قدوس يا الله يا سلام يا الله يا سلام يا الله يا مؤمن يا الله يا مؤمن يا الله يا مهيمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا جبار يا الله يا متكبر يا الله يا متكبر يا الله يا خالق يا الله يا خالق يا الله يا بادئ يا الله يا بادئ يا الله يا مصور يا الله يا مصور يا الله يا غفار يا الله يا غفار يا الله يا قهار يا الله يا قهار يا الله يا وهاب يا الله يا وهاب يا الله يا رزاق يا الله يا رزاق يا الله يا فتاح يا الله يا فتاح يا الله يا عليم يا الله يا عليم يا الله يا قابل يا الله يا قابل يا الله يا باسط يا الله يا باسط يا الله يا حافظ يا الله يا رافع يا الله يا رافع يا الله يا معز يا الله يا معز يا الله يا مدل يا الله يا مدل يا الله يا سميع يا الله يا سميع يا الله يا بصير يا الله يا بصير يا الله يا حكم يا الله يا حكم يا الله يا عدل يا الله يا عدل يا الله يا لطيف يا الله يا لطيف يا الله يا خبير يا الله يا خبير يا الله يا حليم يا الله يا حليم يا الله يا عظيم يا الله يا عظيم يا الله يا غفور يا الله يا غفور يا الله يا شكور يا الله يا شكور يا الله يا علي يا الله يا علي يا الله يا كبير يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا حسيب يا الله يا جليل يا الله يا جليل يا الله يا كريم يا الله يا كريم يا الله يا رقيب يا الله يا
حكيم يا الله يا ودود يا الله يا مجيد يا الله يا باقيت يا الله يا شهيد يا الله يا حق يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مقدي يا الله يا مقيد يا الله يا محيي يا الله يا مميت يا الله يا حي يا قيوم يا الله يا حي يا قيوم يا الله واحد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقدر يا الله يا مقدم يا الله يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا بالي يا الله يا علي يا الله يا بر يا الله يا طواب يا الله يا الله يا رؤوف يا الله يا مالك الملك يا الله എല്ലാവരും തബറുക്കിന്റെ തേന് 100 രൂപ കൊടുത്ത് വാങ്ങുക. അത് സ്വീകരിക്കുന്നവർ എന്തൊരു ലക്ഷ്യം വെച്ച് സ്വീകരിക്കുന്ന, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്ത എത്രയോ ആളുകൾക്ക് മക്കളെ നൽകി കാരണമായ തേൻ. വബ്ബ എല്ലാവർക്കും നീ സ്വാലിഹ സന്താനങ്ങൾ നൽകണേ അല്ലാ. അത് കൊടുക്കുന്ന കുട്ടികൾക്ക് നല്ല ബുദ്ധിയും യുക്തിയും നീ നൽകണേ അല്ലാ. ദുനിയാവും ആഖിറും നീ ഇജ്ജത്തിലാക്കണേ അല്ലാ. പ്രയാസങ്ങളിൽ വിഷമങ്ങളിൽ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇജ്ജത്ത് ഫത്ഹ് സലാമത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, ദുആയുടെ മുമ്പ് തൗബയെ കുറിച്ച് അല്പസമയം മഹാനായ ഷെയ്ഖുന സയ്യിദിന്റെ അദീയനായ ട്രഷറും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ നേതാക്കൾ പ്രമുഖരും മൽഹർ നൂറു തഅലീമിൽ ഇസ്ലാമി സ്ഥാപനത്തിന്റെ സ്ഥാപകനുമായ പ്രിൻസിപ്പളുമായ സയ്യിദിന്റെ വലിയ ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമർ ഉൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ മഹാനവറുകൾ ഇൻഷാ അല്ലാ തൗബയെ കുറിച്ച് അല്പം പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാധിനീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, നേതാക്കൾ, ഉമറാക്കൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ വെള്ളിയാഴ്ച രാവിലെ ലൈലത്തുൽ ഖദ്റിൽ പ്രതീക്ഷിക്കുന്ന
ഇരുപത്തി ഏഴാമത്തെ രാവിൽ സംഗമിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് തന്നു. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്, കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി അള്ളാഹുവിന് സമർപ്പിക്കാൻ യാതൊന്നുമില്ലാത്ത പാപികളായ സാധുക്കളായ അടിമകളാണ് നമ്മളെന്ന് നാം ആദ്യമായി തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കേണ്ട നാം ജീവിതത്തിൽ അള്ളാഹുവിനായി സമർപ്പിക്കാനുള്ള ഇബാദത്തുകളൊന്നും നമ്മുടെ കൈവശത്തിലില്ല. വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് വിവരമില്ലാത്ത അറിവില്ലാത്ത നമ്മുടെ ഇബാദത്തുകളാണ്. അതുകൊണ്ട് തന്നെ പുറമെ അറിവുണ്ടെങ്കിൽ തന്നെ ആ അറിവുകൾ ഉപയോഗപ്പെടുത്തി അനുസരിച്ച് ജീവിക്കാനും നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല. വല്ലതും സൂചിച്ച് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകളോ സമീപനങ്ങളോ ഒന്നുമില്ലാതെ മരണം വരെ അതിനെ കാത്തു സൂക്ഷിക്കാനും കഴിയുമെന്ന് നമുക്കാർക്കും ഒരു വിശ്വാസവുമില്ലാത്ത സ്ഥിതിയിൽ അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല അവൻ്റെ കരുണ, കടാക്ഷം, റഹ്മത്ത്, ആ റഹ്മത്ത് ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് വിജയിക്കാനും രക്ഷപ്പെടാനും കഴിയൂ എന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ് ഇവിടെ ഒരുമിച്ച് കൂടിയ ജനലക്ഷങ്ങൾ ഒരുമിച്ച് സംഗമിച്ച് അള്ളാഹുവിലേക്ക് കൈനീട്ടി ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇജാബത്ത് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഈ വേദിയിലുണ്ടെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് സാധാത്തുക്കളുണ്ട്, ഒരുപാട് മുത്താലിമീങ്ങളുണ്ട്, ഒരുപാട് പ്രായമുള്ളവരുണ്ട്, ഒരുപാട് സ്വാലിഹ്യങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ വേദി ഈ ലജന ലക്ഷങ്ങൾ ഒരു ബിന്ദുവായി ഞാനും കൂടി അരിഞ്ഞു ചേരുമ്പോൾ അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല അവൻ്റെ കരുണയും കടാക്ഷവും എനിക്ക് ഒരിക്കലും തടയപ്പെടുകയില്ല എന്ന് ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന പ്രതീക്ഷയാണ് ഈ വേദിയിൽ എനിക്ക് ഏറ്റവും വലിയ സമാധാനമെന്ന ഹൃദയത്തിന്റെ സമർപ്പണത്തോടെ ആവണം നാം തോന്നുന്നത്. ഉരിച്ചുപോക്ക് കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളിലെ, കുറ്റങ്ങളിലെ, കുറവുകളിലെ, പോരായികളിലെ, ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങളിലുമുള്ള നാം ഒന്ന് അവലോകനം നടത്തി ആ അവലോകനത്തിന്റെ ഭാഗമായി നമ്മുടെ ഹൃദയത്തിൽ വേദന ഉത്ഭവിക്കുകയും അങ്ങനെ ആദ്യമായി ഹൃദയം അള്ളാഹുവിലേക്ക് മടങ്ങി ആ ഹൃദയം അള്ളാഹുവിന് സമർപ്പിച്ച് ശേഷം നമ്മുടെ നാക്കും നമ്മുടെ വാക്കുകളും അള്ളാഹുവിന്റെ മുമ്പിൽ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അവസാനം നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ വഴിയിലായി അള്ളാഹുവിന് സമർപ്പിക്കാനുള്ള സന്നദ്ധതയും തയ്യാറെടുപ്പും അതുപോലെ ആ പ്രതിജ്ഞയും അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയുകയും ചെയ്യുക, ഇതാണ് തൗബ എന്ന് പറയുന്നത്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള വലിയ വിഷയമാണ്. അർഹമുർ റഹീമായ റബ്ബ് അവന്റെ റഹ്മത്ത് വാരി വിതരാൻ അള്ളാഹു നിശ്ചയിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല തയ്യാറായ അള്ളാഹു സ്നേഹം തരാൻ വേണ്ടി തയ്യാറായ ഈ വളരെ ബഹുമാനമുള്ള ഈ നിമിഷത്തിൽ നാം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാതെ അള്ളാഹുവിലേക്ക് ജീവിതം സമർപ്പിക്കാതെ അള്ളാഹുവിന്റെ റഹ്മ ആശിക്കാതെ ആ റഹ്മ ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ നാം സജീവമാകാതെ മാറി നിൽക്കുന്നത് അള്ളാഹുവിനോടുള്ള കടുത്ത ധിക്കാരമാണെന്ന ഒരു തിരിച്ചറിവ് കൂടി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഉണ്ടാകണം. തൗബ ചെയ്യാതിരിക്കുന്നതല്ല. ആ തൗബ ഇത്രയേറെ വലിയൊരു പ്രബല വലിയ മഹത്വമായ ഒരു സമയം അള്ളാഹു തന്നു. ആ സമയത്തിന്റെ പുണ്യവും മഹത്വവും മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് തിരിച്ച് പോകാൻ തയ്യാറാകാതിരിക്കുന്നത് അത് ധിക്കാരമാ. ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലുതാണ് നാം ധിക്കാരികളായി പോകുന്നത്. ആ ധിക്കാരികളിൽ നാം ആരും ആവാതെ പരിശുദ്ധ റമദാന് വിടവാങ്ങാനിരിക്കുകയാണ്. ഇനി നമുക്ക് സമയമില്ല. അടുത്ത റമദാനിൽ നാം ഉണ്ടാകുമോ എന്ന് നമുക്കാർക്കും ദൃഢമായി വിശ്വസിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇനി പരിശുദ്ധ റമദാന് തീരുന്നത് വരെയുള്ള ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ അമൂല്യമാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗം നാം ഒക്കെയും കണ്ടെത്തണമെന്ന് മാത്രം ഈ സന്ദർഭത്തെ ഓർമ്മപ്പെടുത്തി പരിശുദ്ധ ഖുർആൻ ഷരീഫിൽ അള്ളാഹു പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ്സമാവാത്തു വൽ അർളു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ.
തെറ്റുകൾ ചെയ്ത കുറ്റങ്ങൾ ചെയ്ത പാപങ്ങൾ ചെയ്ത എന്റെ അടിമകളെ നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് മോചിതരാകാൻ ഞാൻ നിങ്ങൾക്ക് തയ്യാറ് ചെയ്തിരിക്കുന്ന സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ബഹുദൂരം വഴിമാറി സഞ്ചരിച്ചവരെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ ഞാനിതാ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തരികയാണ്, ഞാൻ ഒരുപാട് സമയങ്ങൾ തരികയാണ്, ഒരുപാട് മാസങ്ങളും സന്ദർഭങ്ങളും നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ധൃതിയോടെ ഉൾക്കൊണ്ടുകൊണ്ട് വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിരിച്ചു വരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ വിളിക്കുകയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, തെറ്റ് ചെയ്തവരോ കുറ്റങ്ങൾ ചെയ്തവരോ പാപമോചനത്തിന്റെ സമയങ്ങൾ ഇതാ ഞാൻ തന്നിരിക്കുന്നു, ധൃതിയോടെ വരൂ, ധൃതിയോടെ വരൂ. ജന്നത്തിൻ അറുഹ സമാവാത്തുൽ അറുദ്, ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക്, ആ സ്വർഗത്തിന്റെ പാതയിലേക്ക്, സ്വർഗത്തിലേക്ക് തിരിച്ചെത്താറുള്ള ഷോർട്ട് റൂട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ബഹുദൂരം വഴിമാറി ഒരുപാട് അകലെ സഞ്ചരിച്ചു പോയാൽ ആ പോയ വഴിക്ക് തിരിച്ചു വരാനല്ലല്ലോ ബുദ്ധി. ആ എത്തി നിൽക്കുന്ന പോയിന്റിൽ നിന്ന് വഴിമാറി എന്നറിയുമ്പോൾ ലക്ഷ്യത്തിലേക്ക് തിരിച്ചെത്താറുള്ള ഏറ്റവും ഷോർട്ടായ മാർഗം എന്താണ്, ഏറ്റവും ലളിതമായ വഴി എന്താണ് എന്ന് നാം കണ്ടെത്തി ആ വഴിയിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വളരെ പരിധിമായ ആ ദൂരത്തിലൂടെ കണ്ടെത്താനും നാം വഴി കണ്ടെത്തണം. അതാണ് ബുദ്ധി. അവിടെയാണ് അല്ലാഹു തആല പറയുന്നത്, അല്ലദീന യുൻഫിഖൂന ഫിസ്സർവാഇ വല്ലർവാഇ വൽകാളിമീനൽ വൈല വൽആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. എന്താണ് ഷോർട്ടായ വഴി? ഒന്ന്, മനുഷ്യ മനസ്സ് അല്ലാഹുവിന് സമർപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിരിക്കുന്ന അവന്റെ സമ്പത്ത്, അമൂല്യമായ വലിയ ഒരു നിഅമത്താണ് സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്തും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഷോർട്ടായ വഴി കണ്ടെത്തുവാനാ അല്ലാഹു വിളിക്കുന്നത്. സമ്പത്ത് സമർപ്പിച്ചത് കൊണ്ട് മാത്രം മതിയാവില്ല. ജീവിതത്തിന്റെ ആനിക്കല്ലാണ് ഒന്ന് മനുഷ്യന്റെ വിലപ്പെട്ട ആരോഗ്യം. ആ വിലപ്പെട്ട ആരോഗ്യം ഉപയോഗപ്പെടുത്തിയാണ് മനുഷ്യൻ അനാവശ്യ വേദികളിൽ എത്തുന്നത്. ആ ആരോഗ്യം ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കാതെയാണ് നമസ്കാരം ഒഴിവാക്കി, നോമ്പൊഴിവാക്കി ഒരുപാട് തെറ്റുകുറ്റങ്ങളിലൊക്കെയും ഏർപ്പെടുന്നത്. മനുഷ്യന്റെ ആരോഗ്യം ഉപയോഗപ്പെടുത്തിയെങ്കിൽ ആരോഗ്യത്തിലൂടെ അനവധി നിരവധി തെറ്റുകൾ, ആ തെറ്റുകളിലായി മുഴുകിയ നാം നമുക്ക് ആ പോയിന്റിൽ നിന്ന് ഏറ്റവും ഷോർട്ടായ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് എത്താനുള്ള രണ്ട് മാർഗം അല്ലാഹു ഇട്ടുതരുന്നു. ആ രണ്ട് മാർഗവും സ്വീകരിച്ചേ പറ്റൂ. ഏതാ ഒരു മാർഗം? ഒന്ന്, മനുഷ്യ മനസ്സ് അല്ലാഹുവിന് സമർപ്പിക്കുക, നമ്മുടെ ഹൃദയം അല്ലാഹുവിന് സമർപ്പിക്കുക. ഹൃദയത്തിന്റെ വീക്ഷണവും ചിന്തയും സ്വഭാവവും എല്ലാം അല്ലാഹുവിന്റേതാക്കി മാറ്റി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിരിക്കുന്ന സമ്പത്ത്, സമ്പാദ്യം, ആ സമ്പാദ്യം അല്ലാഹുവിന്റെ വഴിയിലാക്കി തീർക്കുക. അല്ലാഹു പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ജീവിതമാണ്, സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ കഷ്ടമായിരിക്കാം, ദുരിതമായിരിക്കാം, പലതുമായിരിക്കാം, ഏതുമാവട്ടെ, ജീവിതത്തിന്റെ മുഖ്യഭാഗമായി അല്ലാഹു തന്നിരിക്കുന്ന സമ്പത്ത്, ആ സമ്പത്ത് അല്ലാഹുവിന്റെ വഴിയിൽ സമർപ്പിക്കുന്നവരാരോ അവരാണ് സ്വർഗത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നെ ഒന്ന് അല്ലാഹു പറയുന്നു, വൽകാളിമീനൽ വൈല വൽആഫീന അനിന്നാസ്. പലരും വേദനിപ്പിച്ചിട്ടുണ്ടാകും, പലരും ശല്യം ചെയ്തിട്ടുണ്ടാകും, ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പല സമീപനങ്ങളും പ്രവർത്തനങ്ങളും പലരിൽ നിന്നും പലപ്പോഴും നേരിട്ടിട്ടുണ്ടാകും. ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, അയൽവാസികളാകാം, മുതലാളിയാകാം, തൊഴിലാളിയാകാം, സഹജീവിയാകാം, ആരുമാകാം, തനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ, സമീപനങ്ങൾ അതുണ്ടാകുമ്പോൾ പലപ്പോഴും നാം പതറാറുണ്ട്, ഇടറാറുണ്ട്, നാം കോപിക്കാറുണ്ട്, ദേഷ്യം പിടിക്കാറുണ്ട്, പ്രതികരിക്കാറുണ്ട്, പ്രതികാര ബുദ്ധി പുലർത്താറുണ്ട്. അല്ലാഹു പറയുന്നു, പറ്റില്ല. വൽകാളിമീനൽ വൈല വൽആഫീന അനിന്നാസ്, നിന്റെ മനസ്സ് നീ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സായി മാറിയേ പറ്റൂ. ആരോടും കോപിക്കാതെ, ദേഷ്യം പിടിക്കാതെ, പ്രതികാര ബുദ്ധിയില്ലാതെ, അടിച്ചമർത്തുന്ന നയമില്ലാതെ, ആരെയും നിസാരപ്പെടുത്താതെ, ആരെയും തരം താഴ്ത്താതെ, ആരെയും വേദനിപ്പിക്കാത്ത സംശുദ്ധമായ മനസ്സ് സമർപ്പിക്കാൻ നിനക്ക് കഴിയുമോ? വല്ലതും ആരെങ്കിലും ചെയ്തിട്ട് പ്രതികാര ബുദ്ധി ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നിന്റെ മനസ്സ് അല്ലാഹുവിന് സമർപ്പിക്കാൻ കഴിയുമോ? അതാണ് സ്വർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഷോർട്ടായ വഴിയെന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഈ നിരക്ക് അല്ലാഹുവിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറെയേറെ സന്തോഷത്തോടുകൂടെ, ഏറെയേറെ താല്പര്യത്തോടുകൂടെ, എല്ലാം വിസ്മരിച്ചുകൊണ്ട് പൂർണ്ണമായും അവരെ സ്വീകരിക്കാൻ അല്ലാഹു തയ്യാറാകുകയാണ്. والذين اذا فعلوا فاحشة او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم
ومن يغفر الذنوب إلا الله ولم يصلوا على ما فعلوا وهم يعلمون إلى آخر الآية نعم دوري بكذن الله إن الله برأيه നിന്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകൾ, നിന്റെ ജീവിതത്തിൽ വന്നു പോയ കുറ്റങ്ങൾ, നിന്റെ സ്വഭാവ വൈകല്യങ്ങൾ, നിന്റെ സമീപനങ്ങൾ ഓരോന്നും ഓരോന്നും നീ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് അല്ലാഹുവോട് എണ്ണി എണ്ണി പറയുക. പ്രത്യേകം അല്ലാഹു പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ, വൃത്തികെട്ട അശ്ലീല ചിന്തകളോ അശ്ലീലമായ പ്രവർത്തനങ്ങളോ അശ്ലീലമായ സമീപനങ്ങളോ എന്തെങ്കിലുമൊക്കെ നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ കഠിന കഠോരമായ ഗൗരവമായ തെറ്റായതുകൊണ്ട് അല്ലാഹു പ്രത്യേകമായി അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുപോലെ നിന്റെ ശരീരത്തോട് നിന്റെ സ്വന്തം ശരീരത്തെ തകർത്ത് തരിപ്പണമാക്കാൻ നരകാഗ്നിക്ക് വിധേയരാകാൻ നീ പ്രവർത്തിച്ച ഓരോ തെറ്റുകളും കുറ്റങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾ ദക്കറുല്ലാ ഒരു നിമിഷം അള്ളാഹുവിനെ ഓർമ്മ വരുന്നു. പടച്ചവനെ അടിമയാൻ നീയോ ഉടമയാൻ, ഉടമയായ നീയാണ് ശ്വസിക്കാൻ വായു തന്നത്, കുടിക്കാൻ വെള്ളം തന്നത്, കഴിക്കാൻ ഭക്ഷണം തന്നത്, എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നിമിഷം നീയങ്ങാൻ നിർത്തിക്കഴിഞ്ഞാൽ ഒന്നും അടിമക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ള അടിമയായ ഞാൻ ഉടമയായ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? ഒന്നും എന്റെ ജീവിതത്തിലില്ലല്ലോ. അതുകൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയ പാപിയായ അടിമക്ക് ഇനി എന്താണ് ചെയ്യാറുള്ളത്? പടച്ചവരെ നിന്നിലേക്ക് തിരിച്ചു വരികയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സമർപ്പണത്തിന്റെ ഹൃദയവുമായി അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, എത്ര തെറ്റ് ചെയ്താലും എത്ര കുറ്റങ്ങൾ ചെയ്താലും എന്റെ അടിമ ബഹുദൂരം എന്റെ റഹ്മന്റെ വഴിയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചാലും എന്റെ അടിമ എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്റെ അടിമ എന്റെ വഴിയിലേക്ക് എന്റെ സ്വർഗത്തിന്റെ വഴിയിലേക്ക് എന്റെ റഹ്മന്റെ വഴിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ അടിമയെ സ്വീകരിക്കാൻ അവന്റെ റബ്ബായ അവന്റെ ഉടമയായ അവന്റെ സുറ്റാവായ റബ്ബല്ല റബ്ബായ ഞാനല്ലാതെ മറ്റാരാണ് അവനുള്ളത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷങ്ങളൊക്കെയും വിട്ടുതരാൻ, പുറത്തു തരാൻ, കഴിഞ്ഞ കാല ജീവിതത്തിന്റെ കുറവുകളൊക്കെയും നമുക്ക് പരിഹരിച്ചു തരാൻ അല്ലാഹുവിലേക്ക് തൗബയുടെ മനസ്സുമായി, തൗബയുടെ ശരീരവുമായി, തൗബയുടെ ജീവിതവുമായി അല്ലാഹുവിലേക്ക് നാം തിരിച്ചു പോകുമ്പോൾ അല്ലാഹു ഇത്രയേറെ സ്വീകരിക്കാൻ നമ്മെ കാത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തിരിച്ചു പോകാതിരിക്കുന്നത് എത്ര വലിയ ധിക്കാരമാണെന്ന് നാം ഒക്കെയും മനസ്സുകൊണ്ടോർത്ത് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ ബഹുമാനമുള്ള വേദിയിൽ സമൂഹ തൗബയാണ് നടക്കുന്നത്. ഇത് ഒരു പക്ഷേ നമുക്ക് മറ്റൊരു വേദിയിൽ കിട്ടില്ല, നമുക്ക് മറ്റൊരു വേദിയിൽ ഇത് ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കി ഹൃദയം അല്ലാഹുവിന് സമർപ്പിച്ച് ശരീജീവിതം മുഴുവനും അല്ലാഹു സമർപ്പിച്ചിട്ടാവട്ടെ നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ വേദി പരക്കത്തുള്ള വേദിയാക്കി തീരുമാറാവട്ടെ. ജീവിതത്തിൽ ഒരു സമൂലമായ മാറ്റത്തിന്റെ ആത്മീയമായ ധാർമ്മികമായ വഴിധാരയിലേക്ക് നാം എല്ലാം കടന്നുവരാറും ജീവിതം ആ രീതിയിൽ മാറ്റിയെടുക്കാറും വഴിയൊരുങ്ങുന്ന ഏറ്റവും വലിയ പറക്കത്തുള്ളൊരു വേദിയായി സദസ്സായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം രോഗികൾ, ധാരാളം പ്രയാസപ്പെട്ട, ധാരാളം കട്ടപ്പെട്ട ആളുകൾ, ഇതുപോലെ ഒരുപാട് ദീനിന്റെ ഹാദിബീങ്ങളായ ഉലമാക്കളും സാദാത്തുക്കളും പ്രവർത്തകരും ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലുമുണ്ട്. സർവർക്ക് വേണ്ടി പ്രാർത്ഥന പ്രാർത്ഥിക്കപ്പെടുന്ന ദുആ ചെയ്യപ്പെടുന്ന ഒരു വേദിയാണ്. അല്ലാഹു സർവതും കബൂലാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി പ്രധാന ഇനമായ നാരിയ സ്വലാത്ത് ആരംഭിക്കുകയാണോ? ആദ്യനഗറാണോ? 30 വർഷം മുമ്പ് തുടങ്ങി സ്വലാത്ത് മല്ലാ അറബി മാസവും അവസാന വെള്ളിയാഴ്ച രാവ് നടക്കുന്നത്. റമദാനിൽ 27-ാം രാവാണ്. ഇന്നത് അവസാന വെള്ളിയാഴ്ച രാവ് കൂടി ഒത്തതാണ്. ധാരാളം പണ്ഡിതന്മാർ, സമസ്ത കേരള സിമിയത്തുലമായുടെ നേതാക്കൾ, പ്രമുഖരും ജാമിയ മർക്കസു തഖാഫത്തി സുന്നിയ ജനറൽ മാനേജറുമായ സി മുഹമ്മദ് ഫൈലി, സമസ്ത കേരള ജമിയത്തുലമ മുഷാവറ മെമ്പർമാരിൽ പ്രമുഖരും ജമിയത്തുൽ മുഅല്ലിമീൻ സ്ഥാപക സെക്രട്ടറി കൂടിയായ തന്നല അബു ഹനീഫ് അൽ ഫൈലി, എസ് വി എസ് വൈസ് പ്രസിഡന്റ് കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി, എസ് എം എസ് വർക്കിംഗ് സെക്രട്ടറി കെ എം എ റഹീം സാഹിബ്, പി
കെ.എം. സഖാഫിയുടെ ഉപ്പ ഉമ്മ മരണപ്പെട്ട ഖബർ സ്വർഗമാക്കണേ അള്ളാ. മുസ്തഫ മാസ്റ്റർ എസ്.പി.എസ്. സെക്രട്ടറി അവരുടെ ഉപ്പ മരണപ്പെട്ട ഖബറിന് സ്വർഗമാക്കണേ അള്ളാ. ഹമീദ് സാഹിബിന്റെ ഉമ്മ മരണപ്പെട്ട ഖബർ സ്വർഗമാക്കണേ അള്ളാ. ഡോക്ടർ ഫാറൂഖ് നഈമി അവരുടെ ഉപ്പ മരണപ്പെട്ട് ഖബർ സ്വർഗമാക്കണേ അള്ളാ. ധാരാളം പ്രമുഖരായ ഉമറാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ജബ്ബാർ ഹാജി, അതുപോലെ കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി, സാജിദ് അൻസാർ, സാജിദ് അൻവർ, അതുപോലെ ബാദുഷാ, ഷംഷാ ഗ്രൂപ്പ്, ഹാരിസ്, അവരുടെ അളിയന്റെ അസുഖം നീ തീർത്തും നീ ശിഫയാക്കണേ അള്ളാ. ഉമ്മാക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അള്ളാ. കരീം ഹാജി കാട്ടൂര്, അവരുടെ അസുഖം നീ ശിഫയാക്കണേ അള്ളാ. സാജിദ കുഞ്ഞു ഹാജി, എ പി പി അബൂബക്കർ ഹാജി സാഹിബ്, അജീസ് ഹാജി ചാവക്കാട്, ഡോക്ടർ ഹനീഫ, അവരുടെ ഭാര്യ പിതാവ് കുഞ്ഞുമോൻ ഹാജി മരിച്ച ദിവസവും കൂടിയാണ് ഖബറിന് സ്വർഗമാക്കണേ അള്ളാ. ലത്തീഫ് ഹാജി, ഷാർജ, അവരുടെ മക്കളെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അള്ളാ. ഹബീബ് ഗോയ കമ്മിറ്റി, കുവൈത്ത് കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ്, അവരുടെ കൂട്ടുകാരൻ ഇർഫാൻ ദാവൂദി ഇംഗ്ലണ്ടിൽ ഹോസ്പിറ്റലിലാണ്, തീർത്തും നീ ശിഫയാക്കണേ അള്ളാ. ഷാഫിൽ മലപ്പുറത്ത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ അബ്ദുൽ ഗഫൂർ, അവരുടെ ബിസിനസ്സുകൾ നീ ഖൈറു ബർക്കത്ത് നൽകണേ അള്ളാ. ധാരാളം പ്രമുഖർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അള്ളാ. ചില ലക്ഷങ്ങൾ ഈ ശബ്ദങ്ങൾ കേൾക്കുന്നിടത്ത് ഈ പരിസരങ്ങളിലും പുറത്ത് 15 ഗ്രൗണ്ടുകളിലായി പല ഓഡിറ്റോറിയങ്ങളിലായി ധാരാളം ആളുകൾ ഇരിക്കുന്നവരുണ്ട്. ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം പെട്ടെന്ന് ഓഡിറ്റോറിയം ഞങ്ങൾക്ക് പണികടിപ്പിച്ചു തന്നവരുണ്ട്. ഇത് ഏറ്റവും വലിയ മത സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വ്യക്തമായ തെളിവ് കൂടിയാണ്. മക്ക മദീന കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി ഇത്രയും ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ലോകത്ത് മറ്റെവിടെയും കേട്ടിട്ടില്ല. ഇത്രയും വലിയൊരു മഹത്തായ സമ്മേളനം നടക്കാൻ വേദി ഒരുങ്ങുന്നത് ഇന്ത്യയാണ് എന്നത് ഇന്ത്യയുടെ മത സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വ്യക്തമായ തെളിവ് കൂടിയാണ്. ഇവിടുത്തെ ലെജിസ്ലേറ്റീവും ഇവിടുത്തെ ജുഡീഷ്യറിയും ഇവിടുത്തെ എക്സിക്യൂട്ടീവും എല്ലാം ഇതിന് നന്നായി സഹകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കലക്ടർ, ഇവിടുത്തെ SP, IG, അതുപോലെ നിയമപാലകർ, വാർത്താ മാധ്യമങ്ങൾ എല്ലാവരും നന്നായി സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നീ നൽകണേ അള്ളാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ മത സൗഹാർദ്ദം സാഹോദര്യം എന്നൊന്നും നീ നിലനിർത്തണേ അള്ളാ. മത വൈദേശിക അക്രമങ്ങളിൽ നിന്ന്, ആഭ്യന്തര ലഹളകളിൽ നിന്ന്, ലോകത്തെല്ലാ വിപത്തുകളിൽ നിന്നും, എല്ലാവിധ അത്യാഹിതങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളും, ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നീ കാത്തു രക്ഷിക്കണേ അള്ളാ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ് വിളിച്ച് പെട്ടി പ്രത്യേക ഒമാൻ ഭരണാധികാരി സാദ് സുൽത്താൻ ഖാബൂസ് സഈദുൽ മുഅള്ളം രോഗബാധിതനാണ്, ദുആ ചെയ്യണമെന്ന് വസീത്ത് ചെയ്തിട്ടുണ്ട്. അയ്യുഹൽ ഇഖ്വ യജിബു അലൈന അൻ നദുവ ലി സാഹിബിൽ ജലാല അസ്സുൽത്താൻ ഖാബൂസ് ബിൻ സഈദുൽ മുഅള്ളം حفظه الله ورعاه ورعايته وتحت عنايته كثير من إخوان الملايباليين أشرار مئات الألوف من إخوان الهنديين يعيشون باستقلال وأمن وازدهار في دولة في عمان. اللهم يا شافي يا الله، يا كافي يا الله، يا معافي يا الله، أنت الشافي أنت الكافي أنت المعافي، لا شفاء إلا شفاءك، اشفي صاحب الجلالة السلطان قابوس بن سعيد المعلم حفظه الله ورعى شفاء تاما لا يغادر سقما ولا ألما. احفظ سلطان صاحب الجلالة سلطان قابوس بن سعيد المعلم من كل سوء ومكروه، وفقه لما تحب وترضى الله، وفقه لما تحب وترضى الله، وفقه لما تحب وترضى الله. اللهم متعنا ومتع جميع المسلمين بطول حياته وتمام صحته وتمام عافيته يا الله. أيها الإخوة، يجب علينا في هذا المجلس المبارك، في هذا الشهر العظيم، في هذا الليلة المباركة، ليلة 27 من رمضان، ليلة الجمعة، لصاحب الرئيس الدولة مؤسس الدولة دولة الإمارات العربية المتحدة والله لله رضوان الله زايد الخير والأتى
الشيخ زايد بن سلطان آل نهيان رحمة الله عليه. اللهم وادخل في قبر مؤسس الدولة المغفور له بإذن الله فقيد الوطن الشيخ زايد بن سلطان آل نهيان رحمة الله عليه. اللهم ادخل في قبره الضياء والنور والبهجة والسرور إلى يوم النشور. إنك ملك غفور، إنك ملك غفور. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أيها الإخوة، نرفع في هذه المجلس المبارك آيات التهاني وأجمل آيات التبريكات إلى صاحب الصمد رئيس الدولة الشيخ خليفة بن زايد حفظه الله ورعاه، وإلى صاحب السمو نائب رئيس الدولة رئيس مجلس الوزراء حاكم دبي الشيخ محمد بن راشد حفظه الله ورعاه، وإلى صاحب السمو فريق الأول الشيخ محمد بن زايد حفظه الله ورعاه، وسائر حكام الإمارات وأعضاء المجلس الأعلى للاتحاد، اللهم احفظهم من كل مكروه وسوء، اللهم احفظهم من كل مكروه وسوء، اللهم وفقنا وإياهم لما تحب وترضى، اللهم وفق لحكام الإمارات ولحكام المملكة العربية السعودية ولحكام مملكة البحرين ولحكام دولة قطر وحكام دولة الكويت لما تحب وترضى، لما تحب وترضى. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل صلاة كاملة وسلم سلاما تاما يا سيدنا محمد الذي تنحل به الغد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الوقت وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل سلاما كاملا وسلم سلاما تاما على سيدنا محمد الذي تنفل به العقد وتنفل به الكرب وتطلع به الحبائل وتنال به الرهائل وحسن الخواتم ويحسن الغمام وجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفلت به الكرب وتطلع به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سلاما كاملا وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سلاما كاملا وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل سلاما كاملا وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه
في كل لمحة ونفسك يا عدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به القطب وتنفرج به الكرب وتقضى بها به الحوائج وتعلم به الرغائب وتسر الخوائب ويستسقي الرقاب بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنفرج به الأقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الرقاب بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الرقاب بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الرقاب بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الرقاب بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الرقاب بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرقائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة
وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام وبه الكريم وعلى آله وصحبه في كل لمحة ونفس بأهل كل معلوم بلد اللهم صل سلاما كاملا وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويسقى الغمام وبه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاه كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويسقى الغمام بوجهه وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعهد كل معلوم لك اللهم صل على كاملا وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على محمد وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وتقوى به الغرائب ويسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويسقى الغمام وبه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سلام على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين وعلى أهل دعائك أجمعين والحمد لله رب العالمين أرحم الراحمين يا الله آمين. إتوم بريشد ما يسجد الصخور آية
رمضان الشريف سيد الأيام يوم الجمعة ليلة الجمعة سيد الأيام أشرف الخلق صلى الله عليه وسلم ليلة القدر പ്രതീക്ഷിക്കപ്പെടുന്ന ഈ സംഭവത്തിലെയും കുവൈത്തിലെയും ഒമാനിലെയും സൗദിയിലെയും ഫിജിയിലെയും ന്യൂസിലാൻഡിലെയും ആസ്ട്രേലിയയും ഇംഗ്ലണ്ടിലെയും അതുപോലെ തന്നെ ഹോങ്കോങ്ങിലെയും യമനിലെയും ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ മലേഷ്യയിലെയും സിംഗപ്പൂരിലെയും ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ വലിയ വലിയ എൽസിഡികൾ വെച്ചും മറ്റും ഇതേ സമയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നീ കബൂലാക്കണേ അല്ലാഹ്. ലക്ഷങ്ങൾ ഈ സദസ്സിലെത്താൻ കഴിയാതെ വിദേശങ്ങളിൽ നിന്ന് ഈ സദസ്സിൽ ചൊല്ലുന്നതേ പോലെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സദസ്സ് ബബ്ബേ നിനക്കറിയാം, അവരുടെ നാടറിയാം, പേരറിയാം. ഈ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ പൂർണ്ണമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇതിന്റെ ഹത്ത് കൊണ്ട് ഈ സ്ഥാപനത്തിൽ എല്ലാ അറബി മാസം അവസാന വെള്ളിയാഴ്ച രാവിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസിൽ എത്തുന്ന പതിനായിരങ്ങൾ വിദേശങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്നവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്നവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഞങ്ങൾ വിദേശത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ റൂമുകളും ഭക്ഷണവും താമസ സൗകര്യങ്ങളും വാഹനങ്ങളും വിട്ടുതരുന്നവർ, ഞങ്ങളെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പിന്തുണക്കുന്നവർ, വിശിഷ്യ സാമ്പത്തിക സഹായം നന്നായി നൽകുന്നവർ, നാടും വീടും പേരും നിനക്കറിയാം അല്ലാ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളുടെ പള്ളി റമദാൻ ഒന്ന് തൊട്ട് ഇന്ന് വരെ 30 ദിവസവും മുടങ്ങാതെ ഇഴ്തികാഫിരുന്നവരുണ്ട്. ഈ പള്ളി റമദാൻ ഒന്ന് തൊട്ട് ഇന്ന് വരെ കവാടങ്ങൾ അടച്ചിട്ടില്ല, നൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. ഇവിടെ ഇഴ്തികാഫിന് വേണ്ടി കേരളത്തിന്റെ പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും, കേരളത്തിന് പുറമെ ലക്ഷദ്വീപിൽ നിന്നും മറ്റുമൊക്കെ വീട് റൂം വാടകയ്ക്ക് എടുത്ത് പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രം വീട്ടിലും റൂമിലും പോയി ബാക്കി സമയങ്ങൾ പള്ളിയിൽ കഴിച്ച അനേകമനേകം ആളുകൾ, അവർക്കെല്ലാം നീ ഖൈറ് ബർക്കത്ത് നീ നൽകണേ അല്ലാ. അവരുടെ ഇഴ്തികാഫുകൾ നീ കബൂലാക്കണേ അല്ലാ. ഇഴ്തികാഫുകൾ കബൂലാക്കണേ അല്ലാ. റമദാൻ 30 ദിവസവും പള്ളിയിൽ മാത്രം കടിച്ചുകൂട്ടിയ നിരവധി മുഅ്തകിഫീങ്ങൾ, അത് മലപ്പുറം ജില്ലയിലെ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും മാത്രമല്ല, തിരുവനന്തപുരത്തുനിന്നും പത്തനംതിട്ട ഇടുക്കി പോലുള്ള ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന്, വിദൂര ദിക്കുകളിൽ നിന്ന്, ലക്ഷദ്വീപുകളിൽ നിന്ന്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ എത്തിക്കാത്തിരുന്ന ഓരോരുത്തരുടെയും നാടും വീടും പേരും നിനക്കറിയാം അല്ലാ. അതിനെ സ്വീകരിക്കണേ അല്ലാ. ഞാൻ 30 ദിവസവും നോമ്പ് തുറക്ക ആയിരങ്ങൾ എത്തിച്ചേരുന്നു, അവർക്കാവശ്യമായ വിഭവങ്ങൾ നൽകുന്നവര്, അതിന് വിദേശത്തുനിന്നും സ്വദേശത്തും നന്നായി സഹായിച്ചവരുണ്ട്, അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. അതിന് വേണ്ടി ഓരോ ദിർഹമുകളും ഓരോ റിയാലുകളും ദിനാറുകളും നൽകി അവരുടെ ചെറിയ വലിയ സദക്കകൾ ഞങ്ങൾക്ക് വലിയ വലിയ സംഭാവനകളാണ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. വിശിഷ്യ ഇന്ത്യൻ മുസൽമാന്റെ അഭിമാനമായ പത്മശ്രീ ഡോക്ടർ യൂസഫ് അലി സാഹബ് വാളി സ്ഥാപനത്തെ വളരെ സാമ്പത്തികമായി സഹായിക്കുന്നു. അദ്ദേഹത്തിന്റെ മരുമകൻ ഡോക്ടർ ഷംസീറിന്, ഡോക്ടർ ഷറൂന് കുടുംബത്തിന് നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് ഫത്ഹ് സലാമത്ത് നൽകണേ അല്ലാ, ഗൽഫാർ മുഹമ്മദ് അലി സാഹിബിന്റെ എല്ലാ പ്രതിസന്ധികളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാ. ഈ മഹത്തായ ജാമിയ മഅ്ദനുൽ തഖാഫത്തുൽ ഇസ്ലാമിയ പടുത്തുയർത്തുന്നതിലേക്ക് വിദേശങ്ങളിൽ വലിയ വലിയ സന്ദേശങ്ങൾ എത്തിച്ച ധാരാളം മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. ഈ പള്ളി എന്ന മഹത്തായ സന്ദേശം ഞങ്ങളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട തൂത മുഹമ്മദ് അലി ഹാജിരമോടൊപ്പമില്ല, അദ്ദേഹത്തിന്റെ കബറം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ഹുസൈൻ നൈബാരി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിൽ നിരവധി പള്ളികൾ മദ്രസകൾ നോമ്പു തുറയിൽ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. നാനാലൂര് ഉസ്മാൻ ഹാജി അബുദാബി കമ്മിറ്റി ജനറൽ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ ഗോയാമു ഹാജി നാട്ടിലെ കാരണവരും പൗരപ്രധാനിയും അദ്ദേഹത്തിന്റെ കബറും പ്രകാശപൂരിതമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ റമദാനിന്റെ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു, ആ കബറും നാനാളൂര് നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ.
ഖാസൽ ഖൈമയിൽ നിന്ന് അബൂ സാദിഖ് ബീരാ മുസ്തിയാർ അദ്ദേഹത്തിന് ഖൈറു ബർക്കത്തിനി നൽകണേ അല്ലാ, ഇസ്സത്ത് ഫതഹ് സലാമത്തിനി നൽകണേ അല്ലാ. പൊന്മള ഹൈക മുഹമ്മദ് അലി ഹാജി പൊന്മള ഹൈക ഹൈദറു ഹാജി ഈ സ്ഥാപനത്തിന് വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. നീ ദുനിയാവും മാത്രം നിറയെ നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ മുഹമ്മദ് അലി ഹാജി അടുത്തു മരണപ്പെട്ട കബറും പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഉപ്പ ഉമ്മ കുടുംബങ്ങൾ അവർക്കെല്ലാം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ സംരംഭം നീ ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ലാ. കുവൈത്തിൽ നിന്ന് കാട്ടുമുണ്ട മൊയ്തീൻ മുസ്തിയാർ റബ്ബേ ജീവിതത്തിൽ നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. അദ്ദേഹം ഈ സ്ഥാപനത്തിന് പൂർത്തീകരിക്കുന്ന പ്രോജക്ട് അതിൽ എല്ലാവിധ ഖൈറുകളും ബർക്കത്തുകളും നീ നൽകണേ അല്ലാ. മലേഷ്യയിൽ നിന്ന് ഷാഹുൽ ഹമീദ് ബാവൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. കുട്ടികൾക്ക് നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. മുഹമ്മദ് അലി ഹാജി മുഹമ്മദ് മലേഷ്യ നമ്മുടെ സ്വലാത്ത് മജ്ലിസുകൾ പലപ്പോഴും വന്നവരാണ്. അവർ ഇന്ന് നമ്മോടൊപ്പമില്ല. ആ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ബ്രൂണയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് വിശിഷ്യ ഇതേ സമയത്ത് ലോകത്താദ്യമായി സൂര്യോദയം ബോധ്യപ്പെടുന്ന ഫിജിയിൽ, അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ, ഓസ്ട്രേലിയയിൽ ഇതേ സമയത്ത് സ്വലാത്ത് മജ്ലിസുകൾ എൽസിഡി വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. വഫീന ഹബീബുന മിൻ ഓസ്ട്രേലിയ മൗലാന നൂറുൽ ഹസൻ ഹഫിളഹുല്ലാ വറഹ ഹുവ യുസാഇദുന വയുസാഹിമുന വയുസാരികുന ഫീ ഉമൂരി ദീനിയതി വദുന്നബിയതി കുല്ലഹ അല്ലാഹുമ്മ അൻസുർഹു നസ്റൻ അസീസ اللهم افتح عليه فتحا قريبا ارحم الراحم يا الله. ലോകത്ത് എവിടെയെല്ലാം ആരെല്ലാം ഈ സ്ഥാപനത്തിന് സഹായിക്കുന്നു അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണം. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه اجمعين സർവാധരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രമുഖ വ്യക്തിത്വങ്ങൾ, ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന മലപ്പുറം സ്വലാത്ത് നഗറിലെ മഅദിൻ ക്യാമ്പസിലെ പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന ജനലക്ഷങ്ങൾ വിശ്വാസികൾ, ഈ പ്രാർത്ഥനാ സംഗമത്തിൻ്റെ ഏറ്റവും ധന്യമായ നല്ല അനുഭവങ്ങൾ കുറെ കഴിഞ്ഞുപോയിരിക്കുകയാണ്. അതിലേറെ വലിയ വലിയ നല്ല നല്ല അനുഭവങ്ങൾ ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുകയാണ്. ഈ പ്രാർത്ഥനാ സംഗമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് കാര്യമാണ് ഇനി ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ കാന്തപുരം ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ രാജ്യത്തെ വിശിഷ്യ കേരളത്തിലെ മുസ്ലിമീങ്ങൾ നാം എത്ര അനുഗ്രഹീതരാണ് എന്ന് നാം വളരെ കൂടുതൽ ഓർക്കേണ്ട സമയമാണിത്. ജീവിതത്തിൽ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ മതപരമായ ഏത് കാര്യങ്ങളും നിർവഹിക്കുവാനുള്ള ഏറ്റവും നല്ല സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി, അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന റബ്ബിനോട് മനുഷ്യൻ ചോദിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ഒന്ന് യക്കീനാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്, മറ്റൊരു കാര്യം എന്താണ്? അത് ആഫിയത്താണ്. മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലുമുള്ള സൗഖ്യവും സുഖവും സന്തോഷവും റബ്ബിനോട് നിരന്തരം ചോദിക്കപ്പെടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സൗഖ്യവും സമാധാനവും സന്തോഷവും കുടുംബത്തിലും നാട്ടിലും രാജ്യത്തും സമുദായങ്ങൾക്കിടയിലും സ്വന്തം സമുദായത്തിലും നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന പരിണിതി എന്താണ്? ഒരു സമൂഹത്തിന് വളരാനും പുരോഗമിക്കുവാനും സാധിക്കുകയില്ല എന്നതാണ്. മറ്റൊരു കാര്യം, ആ സമൂഹം സമ്പാദിച്ചത് മുഴുവനും ലോകത്ത് നശിപ്പിക്കപ്പെടുമെന്നതാണ്.
ഗസയിൽ നിന്ന് കേൾക്കുന്നതും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതും ഇറാഖിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതും സിറിയയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതും ഉക്രൈനിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതെന്താണ്? പുരോഗമിക്കാൻ വെമ്പൽ കൊള്ളുന്ന ജനതയുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത് അസ്വസ്ഥതയാണ്, അസമാധാനമാണ്, ശാന്തിയില്ലാത്തൊരു സാഹചര്യമാണ്. പുരോഗതി പ്രാപിച്ച സമൂഹത്തിന്റെ സർവ പുരോഗതിയും നശിപ്പിക്കുന്നതും അസ്വസ്ഥതകളും അനൈക്യവുമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ടുതന്നെ ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമിതായതുകൊണ്ടാണ് സ്വലാത്ത് മജ്ലിസിൽ വച്ച്, ഈ മഹത്തായ പ്രാർത്ഥനാ സംഗമത്തിൽ വച്ച്, ഈ മഹത്തായ പ്രാർത്ഥനാ സംഗമത്തിന്റെ എല്ലാം നേതൃത്വവുമായ മലപ്പുറത്തിന്റെ വർത്തമാനത്തിന്റെ ചരിത്രം സ്വലാത്തിന്റേതും പ്രാർത്ഥനാ സംഗമങ്ങളുടേതും ആധുനിക വിദ്യാഭ്യാസത്തോടൊപ്പം പാരമ്പര്യ വിദ്യാഭ്യാസത്തെ സമൂഹ സന്നിവേശിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാപകൻ ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകാറാവട്ടെ, നിരന്തരം സമൂഹത്തോട് സംസാരിക്കുന്നത് ശാന്തിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സമൂഹത്തിന്റെ വേദനകളെക്കുറിച്ചും സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനാ സംഗമത്തിൽ ഇവിടെ പ്രതിജ്ഞ നടക്കാൻ പോവുകയാണ്, സന്ദേശ പ്രഭാഷണവും പ്രതിജ്ഞയും നടക്കാൻ പോവുകയാണ്. ഗാസയുടെ മുനമ്പിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറി. നോമ്പ് തുറക്കുമ്പോഴേക്കും മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ രോദനങ്ങളും നാളെ പുലരുമ്പോഴേക്കും അനാഥകളും വിധവകളുമായി തീർന്ന ഉമ്മമാരുടെയും മാതാപിതാക്കളുടെയും സഹോദരിമാരുടെയും കുഞ്ഞുങ്ങളുടെയും വിലാപങ്ങളുള്ള മണ്ണിൽ നിന്ന് രോദനങ്ങളും പ്രയാസങ്ങളും കേൾക്കുമ്പോ, അസ്വസ്ഥപൂർണമായ ഇറാഖിന്റെ മണ്ണിലെ വാർത്തകൾ കേൾക്കുമ്പോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യത്വത്തെ നശിപ്പിച്ചുകൊണ്ട് അധികാരങ്ങളെ കൈയടക്കാൻ ശ്രമിക്കുന്ന ഛിദ്രതയുടെ ഉപാസകരായ ആളുകൾ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെയുള്ള സന്ദേശമാണ്, അതിനെതിരെയുള്ള ശബ്ദമാണ് ഇവിടെ നടക്കാൻ പോകുന്ന സന്ദേശ പ്രസംഗവും പ്രതിജ്ഞയും. ഇൻഷാ അല്ലാ ബഹുമാന്യരായ ഉസ്താദവരുകൾ നമ്മളോട് സന്ദേശ പ്രസംഗം നടത്തിക്കൊണ്ട് ഈ ലോകത്തെ ഈ അസ്വസ്ഥപൂർണമായ സാഹചര്യങ്ങൾക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും സമാധാനത്തിന് വേണ്ടിയുമുള്ള പ്രതിജ്ഞയ്ക്ക് ഉസ്താദ് നേതൃത്വം നൽകുന്നു. എല്ലാ ആളുകളും ആ സമയത്ത് ആ പ്രതിജ്ഞയുടെ അച്ചടക്കവും അതവും പാലിച്ചുകൊണ്ട് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞ് ഒന്നരായ ഗുരുവര്യരെ ഈ പരിപാടിയിൽ സന്ദേശ പ്രസംഗം നടത്തുന്നതിനും പ്രതിജ്ഞയ്ക്കും വേണ്ടി ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. പ്രതിജ്ഞയാണ്, ഭീകരവാദത്തിന് ലഹരിക്കെതിരെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയവർ മാത്രമല്ല, ഈ ശബ്ദം വിവിധ ചാനലുകളിലൂടെ, ഏഷ്യാനെറ്റിലൂടെ, മലയാള മനോരമ ചാനലിലൂടെ, വിവിധ ഓൺലൈൻ ക്ലാസ് റൂമുകളിലൂടെ അനേക ലക്ഷം ആളുകൾ ഇതേ സമയത്ത് പ്രതിജ്ഞ ചൊല്ലുന്നുണ്ട്. ഈ പ്രതിജ്ഞകൾ മനസ്സറിഞ്ഞുള്ള പ്രതിജ്ഞയായിരിക്കണം. ഇന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ, ഇന്നെടുക്കുന്ന പ്രതിജ്ഞകൾ ഒരിക്കലും ലംഘിക്കപ്പെടാൻ പാടില്ല. ഇന്ന് എടുക്കുന്ന പ്രതിജ്ഞ ലംഘിച്ചാൽ അത് കുറ്റം വളരെ കൂടുതലായിരിക്കും എന്ന ബോധത്തോടുകൂടെ എല്ലാവരും നെഞ്ചത്ത് കൈവച്ച് മനസ്സ് നിന്നുവരുന്ന പ്രതിജ്ഞ നീ സ്വീകരിക്കണേ അല്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഞങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, തിരുനബിയുടെ അനുയായികളാണ്, വാക്കിലും
വാക്കിലും പ്രവൃത്തിയിലും പ്രവൃത്തിയിലും വിചാരത്തിലും വിചാരത്തിലും നന്മയുണ്ടാകണമെന്ന് നന്മയുണ്ടാകണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് പാവപ്പെട്ടവന്റെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനും കണ്ണീരൊപ്പാനും പീഡിതന്റെ പീഡിതന്റെ കൈപിടിക്കാനും കൈപിടിക്കാനും ഞങ്ങൾ ഞങ്ങൾ മുന്നിൽ നിൽക്കും മുന്നിൽ നിൽക്കും അല്ലാഹു അല്ലാഹു നിഷിദ്ധമാക്കിയ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ കാര്യങ്ങളെ കൈവെടിഞ്ഞ് കൈവെടിഞ്ഞ് പുതിയൊരു ജീവിതത്തിനായി പുതിയൊരു ജീവിതത്തിനായി ഈ പുണ്യരാത്രിയിൽ ഈ പുണ്യരാത്രിയിൽ വിശ്വാസികളായ ജനലക്ഷങ്ങളോടൊന്നിച്ച് ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നു ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പരിപൂർണതയെ പരിപൂർണതയെ അംഗീകരിക്കുന്നതോടൊപ്പം അംഗീകരിക്കുന്നതോടൊപ്പം മറ്റു മതവിശ്വാസികളെയും മറ്റു മതവിശ്വാസികളെയും വിശ്വാസങ്ങളെയും വിശ്വാസങ്ങളെയും ഞങ്ങൾ ഞങ്ങൾ വർണ്ണപ്പെടുത്തുകയില്ലെന്നും മനുഷ്യന്റെ മനുഷ്യന്റെ മഹത്വം മഹത്വം ഉയർത്തിപ്പിടിക്കുവാനും ഉയർത്തിപ്പിടിക്കുവാനും അവകാശങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കാനും സംരക്ഷിക്കാനും ഓരോ നിമിഷത്തിലും ഓരോ നിമിഷത്തിലും ജാഗ്രത ജാഗ്രത പുലർത്തുമെന്നും പുലർത്തുമെന്നും ഞങ്ങൾ ഞങ്ങൾ സാക്ഷ്യം 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 വഹിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നു ഇന്ത്യ ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങളുടെ രാജ്യമാണ് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സമ്പത്തും സമ്പത്തും മൂല്യങ്ങളും മൂല്യങ്ങളും പാരമ്പര്യവും പാരമ്പര്യവും സംരക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഐക്യവും ഐക്യവും അഖണ്ഡതയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനും കാത്തു സൂക്ഷിക്കാനും അവയെ അപകടപ്പെടുത്തുന്ന അവയെ അപകടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നിൽക്കാനും വിട്ടുനിൽക്കാനും ഈ പുണ്യമാസത്തിന്റെ ഈ പുണ്യമാസത്തിന്റെ ശുദ്ധിയെ വിശുദ്ധിയെ മുൻനിർത്തി മുൻനിർത്തി ഞങ്ങൾ ഞങ്ങൾ ഒന്നുകൂടി ഒന്നുകൂടി പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു ഭീകരത ഭീകരത വിഘടന വിധംസക വിഘടന വിധംസക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ മതപരവും മതപരവും ജാതീയവും ജാതീയവും വംശീയവും വംശീയവും രാഷ്ട്രീയവുമായ രാഷ്ട്രീയവുമായ വിവേചനങ്ങൾ വിവേചനങ്ങൾ എന്നിവ എന്നിവ മഹത്തായ മഹത്തായ ഇന്ത്യയെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുമെന്ന് അസ്ഥിരപ്പെടുത്തുമെന്ന് ഞങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു ഈ മഹത്തായ ബോധം ഈ മഹത്തായ ബോധം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കൽ പകർന്നു കൊടുക്കൽ മുസ്ലിമീങ്ങൾ എന്ന നിലയിലും മുസ്ലിങ്ങൾ എന്ന നിലയിലും ഇന്ത്യയിലെ ഇന്ത്യയിലെ ഉത്തമ പൗരന്മാർ ഉത്തമ പൗരന്മാർ എന്ന നിലയിലും എന്ന നിലയിലും പ്രധാന കടമയാണെന്ന് പ്രധാന കടമയാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ട് തികഞ്ഞ ബോധ്യമുണ്ട് ആ കടമ ആ കടമ പൂർണ്ണമായി പൂർണ്ണമായി നിറവേറ്റുമെന്ന് നിറവേറ്റുമെന്ന് രാജ്യത്തെ രാജ്യത്തെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് മഹത്വക്കളായ മഹത്വക്കളായ മുൻഗാമികളെ മുൻഗാമികളെ ആദരപൂർവം ആദരപൂർവം സ്മരിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ശുദ്ധമായ ശുദ്ധമായ ഈ രാത്രിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു തഖബ്ബലല്ലാഹ് وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ستيج اللبب اخترايا ساداتك علماءك مدى ساموهيك راتفية نائكر وشفاسي جنل اتشنل ببدا چانگل لغوڑے ای شبتم شبیکن لوگتے അനേക ലക്ഷം ജനങ്ങൾ ഈ റമദാൻ 27-ാം രാവിന് മറ്റ് 27-ാം രാവുകൾക്കില്ലാത്ത രണ്ടു പ്രത്യേകതയുണ്ട്.
ഒന്ന് 27-ാം രാവും വെള്ളിയാഴ്ച രാവും ഒത്തുകിട്ടുക 10-ോ 15-ോ വർഷം കൂടുമ്പോഴാണ്. അൽഹംദുലില്ലാ, രണ്ടു കൂടി ഒത്തുകിട്ടി. പഞ്ചാരക്കുന്നിൻ മുകളിൽ കരിമുന്തോട്ടത്തിൽ തേന്മഴ വർഷിക്കുമ്പോൾ മധുരത്തിൻ്റെ ശക്തി പറയേണ്ടതില്ലല്ലോ. എന്ന പോലെ പുണ്യങ്ങളുടെ മേലിൽ പുണ്യമാണ് ഈ രാവ്. അതോടുകൂടെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായി മഴ വർഷിക്കുകയും വർഷിക്കേണ്ടതുമായ കർക്കിടം വാവ്, മുമ്പും പിമ്പുമുള്ള ദിവസങ്ങൾ വാരിക്കോരി മഴ വർഷിക്കുന്ന സമയമാണ്. ഇന്നത്തെ ഇവിടുത്തെ ചിത്രം മറ്റൊന്നാണ്. ഈ ഗ്രൗണ്ടും പരിസരവും വെള്ളം നിറഞ്ഞ് ജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പല പത്രങ്ങളും സ്വലാത്തു നഗർ വെള്ളത്തിലാണെന്ന് എഴുതി. ഇന്നലെ രാത്രി ഇങ്ങനൊരു സമ്മേളനം ഇവിടെ നടക്കുമോ എന്ന് എന്തായിരിക്കുമെന്ന് ആശങ്കാകുലരായിരുന്നു. പാതിരാസമയങ്ങളിൽ ആയിരങ്ങൾ ഒരുമിച്ചുകൂടി ബദ്ര മൗലിദും ഖുതുബിയത്തും മോദി ഖുതുബുസമാൻ മമ്പ്രം തങ്ങളുടെയും ഖുതുബുസമാൻ സയ്യിദ് മുഹമ്മദ് ബഹസൻ ജബല്ലി തങ്ങളുടെയും അശ്ശൈഖ് നൂരുദ്ദീൻ ഹമദാനി ഖദ്ദസല്ലാഹു തആല സിറുഹുൽ അസീസ് തങ്ങളുടെയും ഞങ്ങളുടെ ഉപ്പാപ്പമാരായ സയ്യിദ് ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഹാമിദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, സയ്യിദ് അഹമ്മദുൽ ബുഖാരി റളിയല്ലാഹു അൻഹു, മലപ്പുറം സുഹദാക്കള് പോലുള്ള മഹത്വക്കളുടെ സമീപത്ത് ചെന്ന് ഞങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും പറഞ്ഞു. ഞങ്ങളുടെ ഉസ്താദുമാരോട് നേതാക്കളോട് ഞങ്ങൾ ദുആ ചെയ്യാൻ അഭ്യർത്ഥിച്ചു. അൽഹംദുലില്ലാ, കർക്കിട വാവില് ഇങ്ങനൊരു സമ്മേളനം നടത്താൻ അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ തൗഫീഖിന് ഞങ്ങൾക്ക് ശുക്ര ചെയ്യാൻ വാക്കുകളില്ല. ഞങ്ങൾക്ക് സൗകര്യം ചെയ്ത പോലെ ഞങ്ങളിൽ ഇതിനെ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇങ്ങനെ കർക്കിടവാവും റമദാൻ 27-ാം രാവുമൊക്കെ 33 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമായിരിക്കും ഒത്തുവരിക. അങ്ങനെ ജീവിതത്തിന് 33 കൊല്ലങ്ങൾക്കിടയിൽ ഏറ്റവും കാലാവസ്ഥ ശക്തമായി മഴവാരിക്കോരി വഴിയുന്ന സമയത്ത് അള്ളാഹു തആല ഇങ്ങനൊരു സൗകര്യം ചെയ്തതിന് ഞങ്ങൾ ഞങ്ങളുടെ പൂർവീകരോട്, ഞങ്ങൾ എന്നെന്നും മാർഗദർശികളാകുന്ന മഹത്വക്കളോട് ഞങ്ങൾ കടപ്പെട്ടവരാണ്. അവർക്കർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ മദത് ഞങ്ങൾക്ക് സദാസമയത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ, സദാസമയത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പരമാവധി സൗകര്യം ഏർപ്പെടുത്തുന്നതിന് ഇതിന്റെ പരിസരങ്ങൾ 15-ഓളം ഗ്രൗണ്ടുകളും ഓഡിറ്റോറിയങ്ങളും പരമാവധി ഇവിടുത്തെ വളണ്ടിയർമാർ മാറി മാറി വയലുകൾ മാറി പറമ്പുകളിലേക്ക് പലപ്പോഴും ഈ ആവശ്യത്തിന് വേണ്ടി ഓഡിറ്റോറിയം പെട്ടെന്ന് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നത്. അതിൽ ജാതി മത ഭേദമന്യേ ഹൈന്ദവരും ക്രിസ്ത്യാനികളും മറ്റെല്ലാ മതസ്ഥരുമുണ്ട്. ഇവിടുത്തെ വളണ്ടിയർമാരിൽ വിവിധ മതസ്ഥരുണ്ട്. ഇത് ഇന്ത്യയുടെ മതേതരത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും വ്യക്തമായ തെളിവാണ്. ഈ സ്വലാത്ത് മജ്ലിസ് ഇവിടെ ആരംഭിച്ച് 30 വർഷം തികയുന്നു. ഇന്നേ വരെ ഇവിടെ രാജ്യത്തിനോ സമൂഹത്തിനോ സമുദായത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിഹത്യ നടത്തുന്ന സംസാരം പോലും ഇവിടെ നടന്നിട്ടില്ല എന്നതിന് ഈ ജനലക്ഷങ്ങൾ സാക്ഷിയാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ സന്ദേശം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചൊല്ലിയ പ്രതിജ്ഞ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നതാണ്. അതാണ് ഞാൻ നിങ്ങൾ ആദ്യമായി ഓതിക്കേൽപ്പിച്ച ആയത്ത്, സൂറത്തുൽ മുജാദയിലെ 11-ാമത്തായത്ത്. ഈ ആയത്ത് പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ മജ്ലിസുകൾ എനിക്ക് സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ സീറ്റ് കൊടുക്കണം എന്നൊരർത്ഥത്തിൽ ചിലർ അവസാനിപ്പിക്കാറുണ്ട്. അങ്ങനെ അവസാനിപ്പിക്കുന്നത് ശരിയല്ല. ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ ആധികാരിക ശബ്ദമായ തഫ്സീർ റാസി പറയുന്നു, യംബഗീലിൽ ആഖിലി അൻ യുഖദ്ദമ അൻ യുഖയ്യദ ബി
ഒരു ബുദ്ധിമാന് ഈ ആയത്തിന്റെ വിപക്ഷ സദസ്സുകളിൽ സൗകര്യം ചെയ്യണമാണെന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുക? അതൊരു മനുഷ്യന് ബുദ്ധിമാന് സാധിച്ചതല്ല. ഖുർആനിന്റെ ഓരോ ആയത്തുകളും റിസർച്ച് നടത്തേണ്ടതാണ്. ധാരാളം ആശയങ്ങൾ ഓരോന്നിലും ഉൾക്കൊള്ളുന്നു. യാ അയ്യുഹല്ലദീന ആമനു, പരിശുദ്ധമായ ഖുർആനുൽ അദീം 91 സ്ഥലങ്ങളിലാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നത്. അതിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന ആയത്ത് വാക്ക് ആദ്യത്തിൽ വരാതെ അതിന്റെ മുമ്പ് മറ്റൊരു സന്ദേശം വന്നത്. അത് ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലന്‍ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബിലെ 57-ാമത്തെ സ്വലാത്തിനെ കുറിച്ച് വിശദീകരിക്കുന്ന ആയത്ത്. ഈ ആയത്തിൽ പ്രിയപ്പെട്ടവർ ഒരിക്കലും യാ അയ്യുഹല്ലദീന ആമനു എന്നത് ആയത്തിന്റെ അവസാനത്തിലല്ല ആദ്യത്തിലല്ല കൊണ്ടുവന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്നതിന് മുമ്പ് ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്‍ നബി എന്നിട്ടാണ് യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഏത് സൽക്രമങ്ങൾ പറയുമ്പോഴും യാ അയ്യുഹല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു ആമിനു എന്ന് പറയുന്നതിന് പകരം സ്വലാത്ത് പറയുമ്പോൾ ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലന്‍ നബി, അല്ലാഹു സ്വലാത്ത് നിർവഹിക്കുന്നു, മലായികത്ത് സ്വലാത്ത് നിർവഹിക്കുന്നു, എല്ലയോ മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് നിർവഹിക്കുമേൻ എന്ന് ഖുർആനിൽ 91 സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞെങ്കിൽ ഒരേ ഒരൊറ്റ സ്ഥലത്ത് മാത്രമാണ് പറഞ്ഞത് എന്ന് സ്വലാത്തിന്റെ വിവക്ഷ നിങ്ങൾ മനസ്സിലാക്കുക, സ്വലാത്തിന്റെ പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊള്ളുക. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയും ഉയർച്ചയും ഒക്കെ 1997 ജൂൺ 6 കേവലം 8 സെന്റ് ഭൂമിയിൽ 118 വിദ്യാർത്ഥികളിലെ 2-2 സ്റ്റാഫ് കൊണ്ട് തുടങ്ങിയ സ്ഥാപനം 17 വർഷവും 1.5 മാസവും കഴിയുമ്പോഴേക്ക് 8 സെന്റ് ഭൂമി അതിന്റെ 10 ഇരട്ടി 80 അല്ല അതിന്റെ 100 ഇരട്ടി 8 ഏക്കറയല്ല അതിന്റെ 1000 ഇരട്ടി 100 ഏക്കറയല്ല അതിന്റെ 1500 ഇരട്ടിയിലധികം 140 ഏക്കർ ഭൂമിയായി മാറിയത്. ഇവിടെ ഏതെങ്കിലും ഗവൺമെന്റ് കേരള ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ആർക്കും ഭൂമി കൊടുക്കാറില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഞങ്ങൾ മിച്ച ഭൂമി പിടിച്ചെടുത്തിട്ടില്ല, ഞങ്ങൾ ആരുടേതും അപഹരിച്ചിട്ടില്ല, ഞങ്ങൾ ഒരു നിലക്കും അവിഹിതമായി എടുത്തിട്ടില്ല, മറിച്ച് സ്വലാത്തിലേക്ക് നൽകിയ സംഭാവനകളാണ്. അന്നത്തെ 2 സ്റ്റാഫ് ഇന്ന് 1650 സ്റ്റാഫാണ്. അന്നത്തെ 118 വിദ്യാർത്ഥികള് ഇന്ന് 18,000 വിദ്യാർത്ഥികളാണ്. ഈ വളർച്ചകളെല്ലാം സ്വലാത്ത് കൊണ്ടാണ് സ്ഥാപനം തുടങ്ങിയത്. സ്വലാത്ത് 13 കൊല്ലത്തോളം ചൊല്ലിയാണ് ഞങ്ങൾ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. ഈ സദസ്സിന്റെ പേര് തന്നെ സ്വലാത്ത് നഗർ എന്നാണ്. സ്വലാത്ത് എല്ലാറ്റിനും പരിഹാരമാണ് ഞാൻ സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറയുന്നു. ഇദാ ഖീല ലകും തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു യഫ്സഹില്ലാഹു ലകും. നേരത്തെ പറഞ്ഞ പോലെ മുത്തഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട മുഅല്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ ആയത്തിന്റെ വിപക്ഷ സദസ്സുകൾ വിശാലത ചെയ്യുക എന്ന് മാത്രമല്ല, മഹാനായ ഇമാം റാസി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, വലാ യംബഗീ ലിൽ ആഖിലി അൻ യുഖയ്യദൽ ആയത്തു ബിത്തഫസ്സുഹി ഫിൽ മജാലിസ്. അങ്ങനെ സദസ്സിലെ വിശാലത എന്ന് പറയാൻ ഖുർആൻ ഇത്രമാത്രം വിളിച്ചു പറയേണ്ടതില്ല. അത് ഖുർആൻ സങ്കുചിതമായ അർത്ഥം വെക്കലാണ്. അതൊരു മനുഷ്യന് യോജിച്ചതല്ല, ബുദ്ധിമാന് യോജിച്ചതല്ല, മറിച്ച് അതിന്റെ ഭക്ഷ ബലിൽ മുറാദു മിൻഹു ഈസാലുൽ ഖൈരി വഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ നാസ്. മനുഷ്യ ഹൃദയങ്ങളിലേക്ക് സ്നേഹങ്ങളും സന്തോഷങ്ങളും മനുഷ്യ മനസ്സുകളെ സന്തോഷിപ്പിക്കുക. അത് ഏത് വിധേയരയാണെങ്കിലും അതിനൊരു സാമ്പിള് മാത്രം പറഞ്ഞതാണ്. നിങ്ങൾ രണ്ടുപേരിയ്ക്കുന്ന സീറ്റില് ബസ്സില് ഒരു രോഗി വന്നു, ഒരിക്കൽ വൃദ്ധൻ വന്നു, എന്നിട്ട് അല്പം എനിക്ക് സ്ഥലം തരുമോ എന്ന് ചോദിച്ചാൽ ഇത് രണ്ടുപേർക്കുള്ള സീറ്റാണ്, നിങ്ങൾക്ക് സീറ്റില്ലെന്ന് പറഞ്ഞ് അവരാട്ടി ഓടിക്കാൻ പാടില്ല.
അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അദ്ദേഹത്തെയും കൂടി അവിടെ ഇരുത്താൻ ശ്രമിക്കണം. രണ്ടുപേർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം, അതിൽ മൂന്നാമതൊരാള് വന്നാൽ അത് രണ്ടാള് ഭക്ഷിച്ചു മതിയാക്കരുത്, മൂന്നാളുകൾക്ക് കൂടി കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മൻ കാന മഅഹു ത്വഅമു ഇസ്നൈ ഫല്യദ്ഹബ് ബിസാലിത്, ഏതെങ്കിലും ഒരു വീട്ടിൽ രണ്ടുപേർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിൽ രണ്ടുപേർ മതിയാക്കാതെ മൂന്നാമതൊരാളെ കൊണ്ടുപോകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫദ്ഹബ ബി അശറ, പത്താളുകളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ലോകത്തുൽ അംബിയ, എല്ലാ അംബിയാക്കളുടെയും പിതാവെന്ന പേരിൽ അറിയപ്പെടുന്ന 124,000 പരം അംബിയാക്കളിൽ അബൂനാബുൽ ബശറാദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ, ശീശ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ, ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തുടങ്ങി, ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തുടങ്ങി 7 നബിമാരൊഴികെ മറ്റെല്ലാ നബിമാരുടെയും മുപ്പയായ ഇബ്രാഹിം എന്ന പദത്തിനർത്ഥം തന്നെ അബുൽ റഹീം, കാരുണ്യവാനായ പിതാവ് എന്നാണ്. ആ കാരുണ്യവാനായ പിതാവ് എന്നർത്ഥം വരുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ 1000 ആളുകൾ വീട്ടിലില്ലാതെ ഒരു നേരം പോലും ഭക്ഷിച്ചിട്ടില്ല എന്നല്ലേ മഹത്വക്കൾ നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കുള്ളത് മൂന്നാക്കി, മൂന്ന് പേർക്കുള്ളത് നാലാക്കി, 10 പേർക്കുള്ളത് 20 അങ്ങനെ എല്ലാ മേഖലയിലും വിശാലത ചെയ്യുക. അതാണ് എങ്കിൽ അല്ലാഹു നൽകുന്നതെന്ത് നിങ്ങളുടെ ഹൃദയം വിശാലമാകും, സങ്കുചിത ഹൃദയത്തിന്റെ ഉടമയാവുകയില്ല. മനസ്സ് വിശാലമാവണമെങ്കിൽ പ്രവർത്തനങ്ങൾ വിശാലമാവണം, എങ്കിൽ നിങ്ങളുടെ മനസ്സ് വിശാലമാകും, നിങ്ങളുടെ കബറിടം വിശാലമാകും. മാത്രമല്ല നിങ്ങളുടെ ബിസിനസ്സുകൾ ഐശ്വര്യമുണ്ടാകും, നിങ്ങളുടെ കുടുംബങ്ങൾ പുരോഗതി ഉണ്ടാകും. നിങ്ങൾ എല്ലാ മേഖലയിലും വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ സ്നേഹം നൽകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു നൽകുക തന്നെ ചെയ്യും. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ദാരിദ്ര്യമല്ല, തൊഴിലില്ലായ്മയല്ല, അക്ഷരാഭ്യാസമില്ലായ്മയല്ല, കാലാവസ്ഥാ വ്യതിയാനമല്ല, ഗ്ലോബൽ വാർമിംഗ് വലിയ വെല്ലുവിളിയാണ്. പക്ഷെ അതെല്ലാം പ്രാദേശികമാണ്. ലോകം മുഴുവനും നേരിടുന്ന ലോകത്തെ 194 രാജ്യങ്ങളില് ലോകത്തെ 700 കോടി ജനങ്ങൾ ജാതി മതഭേദമന്യേ സർവരും നേരിടുന്നത് സ്നേഹരാഹിത്യമാണ്, സ്നേഹമില്ലായ്മയാണ്. അതിന് അറബിയിൽ പറയുന്ന പേരാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു ദബ്ബാഖ് റളിയല്ലാഹു തആല തങ്ങൾ ഇബ്രീസിൽ പറയുന്നു നൂറും സാകിനും ഫിൽ ഖൽബി രണ്ട് വ്യക്തികൾ മോട്ടോർ ബൈക്കിൽ ഒന്നിച്ച് യാത്ര കൊണ്ട് മനസ്സുകൾ ഒന്നിക്കണമെന്നില്ല, ഒരു ഫ്ലൈറ്റിൽ ഒന്നിച്ച് ഭക്ഷിച്ചുകൊണ്ട് ഒന്നിക്കണമെന്നില്ല. കവിതാക്കൾ നീ എന്നാൽ ഞാൻ, ഞാൻ എന്നാൽ നീ എന്ന് പറഞ്ഞ് കുറച്ചു കാലങ്ങൾ കഴിയുമ്പോൾ റെയിൽവേ ട്രാക്കുകളിലല്ലേ ബോഡി കാണുന്നത്, ആംബുലൻസുകളിലല്ലേ മകളെ കൊണ്ടുവരുന്നത്, അത് താൽക്കാലിക നൈമിഷിക സ്നേഹം മാത്രമാണ്. യഥാർത്ഥ സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ഹുബ്ബ് പോലെ, ആ രണ്ട് വേർപിരിക്കാൻ പറ്റാത്ത പോലെ മരിച്ചു പിരിയലല്ലാതെ മറ്റൊന്നും പിരിയാൻ പാടില്ല. നീ എന്നാൽ ഞാൻ, ഞാൻ എന്നാൽ നീ എന്ന് പറയുന്നത് കാണുമ്പോഴല്ല, യൗവനത്തിലല്ല, ഐശ്വര്യത്തിലല്ല, മറിച്ച് ദാരിദ്ര്യത്തിലും അധോഗതിയിലും അധപതനത്തിലും പ്രയാസങ്ങളിലും വിഷമങ്ങളിലും ഒന്നിച്ചു നിൽക്കാൻ കഴിയുക എന്നത് റഹ്മത്ത് കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇന്ന് ലോകത്ത് കേൾക്കുന്ന ഏറ്റവും വലിയ ധർമ്മ സങ്കടങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഗസയിലെ സംഭവങ്ങൾ അറിയില്ലേ, പറയേണ്ടതില്ലല്ലോ. ലക്ഷക്കണക്കിന് അഭയാർത്ഥികളായില്ലേ, അവരുടെ അവസ്ഥകൾ എന്താണ്? നോമ്പ് തുറക്കുന്നുണ്ടോ? അത്താഴം കഴിക്കുന്നുണ്ടോ? സോമാലിയിൽ ഒരു സഹോദരൻ സൗദിയിലെ മുഫ്തിയോട് നോമ്പ് തുറക്കാൻ ഒന്നുമില്ലാതെ, അത്താഴം കഴിക്കാൻ ഒന്നുമില്ലാതെ നോമ്പ് തോറ്റാൽ സഹീഹാകുമോ എന്ന് ചോദിക്കുന്ന അവസ്ഥ ലോകത്തിന്റെ ദാരിദ്ര്യം ഞാനും നിങ്ങളും മറന്നുപോകരുത്. ഇതിന്റെ മുമ്പിൽ മുഫ്തി മറുപടി
മറുപടി പറഞ്ഞത് അറിയാതെ കണ്ണിതിൽ ധാരധാരയായി ഒഴുക്കിക്കൊണ്ടായിരുന്നു. മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഞാനും നിങ്ങളും ദിവദേവി വിഭവങ്ങൾ ദാഹിക്കം കൊണ്ട് അഭിമാനിക്കുമ്പോൾ അതെന്തെങ്കിലും ഒന്ന് കുറഞ്ഞതിന്റെ പേരിൽ പരസ്പരം ബഹളങ്ങളും സംഘർഷങ്ങളും കുടുംബത്തിൽ വരുമ്പോൾ ലോകത്ത് വസ്വൈന സഹോദരങ്ങളെ മറന്നു പോവരുത്. പ്രിയപ്പെട്ടവരെ, ലോകത്ത് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആരെയും ആക്ഷേപിക്കാനല്ല, ജൂതന്മാരുടെ ചരിത്രത്തിൽ ഗൂഗിൾ നിങ്ങൾ ചർച്ച ചെയ്ത് നോക്ക്, ഗോൾഡൻ ഏജ് ഓഫ് ജ്യൂസ് ഇൻ യൂറോപ്പ് നിങ്ങൾ സർച്ച് ചെയ്താൽ അറിയാം. ജൂതന്മാർ എന്നെങ്കിലും മാന്യമായി കഴിഞ്ഞെങ്കിൽ മുസ്ലിമീങ്ങൾ ഭരിക്കുന്ന സമയത്ത് മാത്രമാണ്. സ്പെയിനിൽ 3.5 നൂറ്റാണ്ട് മുസ്ലിമീങ്ങൾ ജീവിച്ച് ഭരിച്ചിരുന്ന കാലത്ത് ജൂതന്മാർ സന്തോഷത്തിലായിരുന്നു എന്നല്ല, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതനായ അടിമയെ വെച്ചില്ലേ, സഹായിച്ചില്ലേ? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിന് ജൂതന വീട്ടിൽ സ്വകാര്യങ്ങൾ, അവിടുത്തെ രഹസ്യങ്ങൾ അറിയുന്നിടത്ത് വെച്ചു? അവിടുത്തെ ജീവിതത്തിൽ ഭീകരതയില്ല, അവിടുത്തെ ജീവിതത്തിൽ തീവ്രതയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ആരുടെ മുമ്പിലും തുറന്ന ബുക്കാണ്. എന്റെ ഹാദിമെന്ന് പറയുന്നത് ഊണിലും ഉറക്കിലും സദാസമയത്തും 24 അവർ എന്റെ കൂടെ നടക്കുമല്ലോ, എന്റെ സ്വകാര്യങ്ങൾ അറിയുമല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതനെ ഹാദിമാക്കിയില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ അങ്കി ജൂതന്റെ മുമ്പിലല്ലേ പണയം വെച്ചിരുന്നത്? അതാ സാമ്പത്തിക വിനിമയം നടത്തിയിരുന്നത്. ജൂതന്മാരോടല്ലേ ഇതെല്ലാം നൽകുന്ന സന്ദേശം? ഒരിക്കലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡാകുമ്പോഴും അന്നത്തെ ഏറ്റവും വലിയ ശത്രുക്കളും ജൂതന്മാരായിരുന്നു. ജൂതന്മാരോട് മാന്യ മനുഷ്യരഹിതമായ പെരുമാറ്റം പെരുമാറിയില്ല എന്ന് മാത്രമല്ല, മറ്റു സ്വന്തം മണികൾക്ക് നൽകുന്ന, സ്വന്തം സമുദായത്തിന് നൽകുന്ന അതേ തുല്യ പദവി നൽകി. ഇതേ അവസ്ഥ ഉമവികൾ ഭരിച്ചപ്പോൾ, ഖുലഫാഉ റാഷിദീങ്ങൾ ഭരിച്ചപ്പോൾ, ഉമവികൾ ഭരിച്ചപ്പോൾ, അബ്ബാസികൾ ഭരിച്ചപ്പോൾ, മംലൂക്കികൾ ഭരിച്ചപ്പോൾ, ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങൾ ഭരിച്ചു, അന്നെല്ലാം ജൂതന്മാർക്ക് പരിഗണന നൽകിയിട്ടുണ്ട്. ജൂതന്മാരെ വല്ലവരും ചെയ്തെങ്കിൽ ഹിറ്റ്ലറും പാർട്ടിയുമല്ലേ, അവരാരും മുസ്ലിമീങ്ങളായിരുന്നില്ലല്ലോ. എന്തെല്ലാം സ്പെയിനിൽ നിന്ന് മുസ്ലിം ഭരണം പോയപ്പോൾ എന്തെല്ലാം പീഡനങ്ങൾ അവരേൽക്കേണ്ടി വന്നു. ഇങ്ങനെയെല്ലാം മുസ്ലിമീങ്ങളെ സംരക്ഷിച്ച, മുസ്ലിമീങ്ങളെ സംരക്ഷിച്ച ഈ ഇസ്രായേലിയർ ഇന്ന് അവർക്കെതിരിൽ തിരിഞ്ഞു കൊത്തുന്നത് പാലും വെള്ളവും കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്തുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ഈ സമയത്ത് ഇവിടെ യു എന്നിനോട് ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, യു എൻ ഇവിടെ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? വെറും ചെറിയ വാക്കുകൾ മതിയോ? മറ്റേതെങ്കിലും മേഖലയാണെങ്കിൽ അവിടെ നിർത്താൻ യു എന്നിനെ കഴിയില്ലേ? ഞങ്ങളുടെ രാജ്യത്തോട്, മഹത്തായ ഇന്ത്യയോട് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്, ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങൾക്ക് വലുത്. രാജ്യത്തിന് വിധേയമായി ഞങ്ങളൊന്നും ചെയ്യില്ല. രാജ്യം എന്നൊന്നും ചേരിതേരാരാധനയിലാണ്. രാജ്യം എന്നൊന്നും മർദ്ദിതരുടെ കൂടെയാണ്, പീഡിതരുടെ കൂടെയാണ്. ഇന്ത്യ ഞങ്ങളുടെ ഭരണകൂടം. ഈ വിഷയത്തിൽ ഫലസ്തീനികൾക്ക്, നിരപരാധികൾക്ക്, മർദ്ദിതർക്ക്, പീഡിതർക്ക് കൂടെ നിൽക്കണമെന്ന് ഞങ്ങൾ രാജ്യത്തോട് അവകാശപ്പെടുകയാണ്. ഞങ്ങളുടെ രാജ്യത്തോടുള്ള വിനയമായ അഭ്യാസമാണ് ഇത്. ഞങ്ങൾ ഒരു മുസ്ലിം എന്നതിന്റെ പേരിലല്ല പറയുന്നത്, അല്ലെങ്കിൽ ഫലസ്തീനികൾ ഒരു മുസ്ലിം എന്നതിന്റെ പേരിലല്ല പറയുന്നത്. ഏതു മതക്കാരാണെങ്കിലും, പീഡിതരാരാണെങ്കിലും, മർദ്ദിതർ ആരാണെങ്കിലും, പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുക എന്നതാണല്ലോ ഒരു മാന്യന്റെ, ഒരു നേതൃത്വത്തിന്റെ ബാധ്യത. ഒരു ചെറിയ കുട്ടിയും വലിയവരും തെറ്റാൽ ഞാനും നിങ്ങളും ചെറിയ കുട്ടികളെ പിന്നാലെയല്ലേ നിൽക്കുകയുള്ളൂ? ആ കുട്ടിയല്ലേ സഹായിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭരണകൂടം, ഞങ്ങൾ ഞങ്ങൾ ഭരണത്തോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനികളുടെ കൂടെ നിങ്ങൾ നിന്ന് ആ ഫലസ്തീനികളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ചെയ്യുക, കൂടെ നിൽക്കുക എന്നൊന്നുകൂടി പറയുകയാണ്. ഞാൻ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം മറ്റൊന്നുണ്ട്. ഇത് നമ്മുടെ ഭിന്നിപ്പ് മാത്രമാണ്. ലൈലത്തുൽ ഖദ്ർ ആ വലിയ സന്ദേശം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന്റെ ദിവസം നിർണയിക്കാൻ വന്ന സമയത്ത് രണ്ടുപേർ ചെറിയൊരു വാക്ക് തർക്കം വന്നപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു,
എനിക്കത് പറയാൻ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യം ഉണ്ടാവരുത്, നമ്മുടെ വീടുകളിൽ ഐക്യം ഉണ്ടാവരുത്, നമ്മുടെ തറവാട്ടിൽ ഐക്യം ഉണ്ടാവരുത്, നമ്മുടെ സ്ഥാപനങ്ങളിൽ ഐക്യം ഉണ്ടാവരുത്, വ്യാപാരങ്ങളിലും വ്യവസായങ്ങളിലും ഐക്യം ഉണ്ടാവരുത്, ലോകത്തെവിടെയും ഐക്യം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പത്തിലെ അന്താരാഷ്ട്രത്തിലുള്ള ഐക്യത്തിന് വേണ്ടി ശബ്ദിക്കണമെങ്കിൽ ആദ്യം കുടിലുകളിൽ നിന്ന് തുടങ്ങണം. ഐക്യത്തിന്റെ ആദ്യ മദ്രസ നമ്മുടെയൊക്കെയും കുടിലുകളാണ്. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കഴിയണം, അവർ ഒരു മനസ്സാവണം, മാതാപിതാക്കളും മക്കളും ഒന്നിച്ചാവണം, കുട്ടികൾക്ക് അർഹമായ പരിഗണന നൽകണം. അക്രിമു ഔലാദകും വഹ്സനു അദബകും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും അവരെടാ പോടാ എന്ന് വിളിച്ച് അവരെ മാറ്റി നിർത്തി അവരെ ശിക്ഷിക്കാനും പീഡിപ്പിക്കാനുമല്ല മുത്തുനബി പഠിപ്പിക്കുന്നത്. അക്രിമു ഔലാദകും, നിങ്ങളുടെ സ്വന്തം മക്കളാണെങ്കിലും അവർക്ക് നിങ്ങൾ റെസ്പെക്ട് നൽകണം, അവരെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. തെറ്റുകൾ കണ്ടാൽ ശിക്ഷിക്കലല്ല, മറിച്ച് നല്ല നല്ല ഉപദേശങ്ങൾ നൽകി പരമാവധി അവർക്ക് നല്ലതിലേക്ക് പ്രോത്സാഹനങ്ങൾ നൽകി അവരെ വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. ഇന്നലിൽ ഹസനത്തി നൂറം ഫിൽ ഖൽബി വലിയാഅം ഫിൽ വജ്ഹി വസഅതം ഫി ത്വഖി വമഹബ്ബതം ഫി ഖുലൂബിൽ ഖൽഖ്. ഏ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയുടെ ഗുണം നാളെ പാരത്രിക ജീവിതത്തിൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ശരീരത്തിലും മനസ്സിലും മുഴുവനും നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നലിൽ ഹസനത്തി നൂറം ഫിൽ ഖൽബി, നിങ്ങൾ നല്ലൊരു വൃക്ഷം നട്ടു പിടിച്ചാൽ, പാവപ്പെട്ട രോഗിയെ ശുശ്രൂഷിച്ചാൽ, നിങ്ങളൊരു ദരിദ്രനെ കെട്ടിക്കാൻ സഹായിച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കണ്ണീരൊപ്പിയാൽ അത് നിങ്ങളുടെ മനസ്സിന് വിശാലത നൽകുന്നു. മനസ്സിന്റെ വിശാലത മനസ്സിന്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറയുന്നത്. മുഖത്തത് നിറഞ്ഞു നിൽക്കുകയാണ്, മുഖമതാ സന്തോഷപൂർണമാവുകയാണ്, മുഖമതാ വികസിക്കുകയാണ്. അതോടുകൂടെ ശാരീരികമായും മാനസികമായും നിങ്ങൾ വളരുന്നുവെങ്കിൽ അതോടുകൂടെ നിങ്ങളുടെ ബിസിനസ്സുകളില്, നിങ്ങളുടെ കൃഷികളില്, നിങ്ങളുടെ കോൺട്രാക്ട് വർക്കുകളില്, നിങ്ങളെല്ലാ സംരംഭങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയും. ഏതെങ്കിലും ഉയർന്ന ബിസിനസ്സുകാരൻ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടാൽ സൂര്യാൽ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യുന്ന പോലെ ജനറേറ്റർ കണക്ഷൻ വിട്ടാൽ ട്യൂബ് വർക്ക് ചെയ്യില്ല, ബൾബ് വർക്ക് ചെയ്യില്ല, കത്തികയില്ല, മൈക്ക് വർക്ക് ചെയ്യില്ല എന്ന പോലെ തകിടം മറഞ്ഞു. അതോടുകൂടെ തന്നെ അവന്റെ ജനങ്ങൾ ഇരുക്കപ്പെടാത്തവനായി മാറി. അത് തിന്മകളുടെ ഭവിഷ്യത്താണ്. അതുകൊണ്ട് തിന്മകൾ നിങ്ങൾ ചെയ്യരുത്, നന്മകൾ മാത്രമേ ചെയ്യൂ. ഐക്യത്തോടെ ഒന്നിച്ചു കഴിയണം. ലോകത്ത് 194 രാജ്യങ്ങളില് 700 കോടി മുസ്ലിം, 700 കോടി മനുഷ്യരില് 168 കോടി മുസ്ലിമീങ്ങള്. ബാങ്കിന് വിളിക്കുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് അറബിയിലാണെങ്കിൽ, ആയിക്കം നമ്മുടെ നിസ്കാരത്തിലും അറബിയിലാണെങ്കിൽ, ആ ഖുത്ബയിലും അറബിയിലായിരിക്കട്ടെ. ഒരേ ഖിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നു, ഒരേ അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്നു, ഒരേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായി അംഗീകരിക്കുന്നു, ഒരേ കിതാബ് നമുക്ക് ഗ്രന്ഥമായി ഖുർആനായി അംഗീകരിക്കുന്നു. എങ്കിൽ എല്ലാറ്റിലും ആ പഴയ പാരമ്പര്യം ഒത്തുപിടിക്കുക, അത് കൂട്ടുപിടിച്ച്. അഥവാ ഇവിടെ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, നമ്മുടെ മക്കൾ 2014-20 ജീവിക്കേണ്ടവരല്ല, 2050-90 ജീവിക്കേണ്ടവരാണ്. അവർക്ക് ആവശ്യമായ അഡ്വാൻസ് ടെക്നോളജിയും അവർക്ക് മോഡേൺ ടെക്നോളജിയും അഡ്വാൻസ് എഡ്യൂക്കേഷനും ഇപ്പോൾ നൽകുമ്പോൾ 60-70 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആത്മീയതയും ഒത്തൊരുമയും സ്നേഹവും മതസൗഹാർദ്ദവും കൂട്ടായ്മയും രണ്ടുകൂടി സമന്വയിപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രസ്ഥാനം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, മഹാനായ താജുൽ ഉലമ വഫാത്തായി. ഇന്ന് ഓൾ ഇന്ത്യ ജമിയത്തുലെ മദ്രസ സെക്രട്ടറി ബന്ദന ഷെയ്ഖുൽ എ പി ഉസ്താദ്, നൂറുൽ ഉലമ എം എ ഉസ്താദ്, മഹാനായ ചിത്താരി ഹംസ ഉസ്താദ് തുടങ്ങിയ നേതൃത്വം നൽകുന്ന ഈ
മഹത്തായ പ്രസ്ഥാനം അതിന്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ജാമിഅ മജ്ലിസ് സഖാഫത്ത് സുന്നിയ ഇസ്ലാമിയ ഉൾപ്പെടെ ലോകത്ത് വിദേശത്ത് 7-9 യൂണിവേഴ്സിറ്റികളുമായി എംഎസ്ഐ ചെയ്യാൻ കഴിഞ്ഞ ഈ സ്ഥാപനവും എല്ലാ സന്ദേശ സ്ഥാപനങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം ജാമിഅ മർക്കസുൽ സഖാഫത്തി സുന്നിയ ജാമിഅ സഹദിയ മഖർ സിറാജുൽ ഹുദ ബൈത്തുൽ ഇസ ദാറുൽ ഫലാഹ് ദാറുൽ അമാൻ മൗഹർ ഹികമിയ ഖാദിസിയ ഖൗസിയ മമസുന്നി സെന്ററുകൾ മഖ്ദൂമിയ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും മജ്മഅകളും മുജമ്മഅകളും എല്ലാം ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു സന്ദേശം മാത്രമാണ്. ആ സന്ദേശത്തിന്, ആ പ്രമേയത്തിന്, ആ പ്രഖ്യാപനത്തിന് നിങ്ങളെല്ലാവരും സഹകാരികളാകുക, സഹകാരികളാകുക. നാദാ നീ തുണക്കണയാവാ, നീ തുണക്കണയാവാ, തുണക്കണയാവാ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഏറ്റവും വിലീനമായ ജലഹലത്തിന്റെ ഇസ്മ 1000 തവണ നമുക്ക് വിളിക്കണം. അതിന് മുമ്പായി നമുക്ക് തൗബ ചെയ്യണം. നമുക്ക് യാസീൻ ഓതി തൗബയിലേക്ക് പ്രവേശിക്കുക. യാസീൻ ഓതുന്ന സമയത്ത് നമ്മിൽ നിന്ന് മരിച്ചു പോയ എല്ലാവരെയും മനസ്സിൽ കരുതുക. എല്ലാവരുടെയും ഓരോ ആളുകളുടെയും പേര് പറയേണ്ടതില്ലല്ലോ. ഈ ശബ്ദം ശ്രവിക്കുന്നിടത്ത് 1,00,000 ആളുകളുണ്ട്. അവരുടെ ഉമ്മമാർ മരിച്ചവര്, അവരുടെ ഉപ്പമാർ മരിച്ചവര്, അവരുടെ കുടുംബങ്ങൾ മരിച്ചവര്, നാട്ടിൽ നിന്ന് മരിച്ചവർ, എല്ലാ കബറുകളും നീ സ്വർഗമാക്കണേ അല്ലാ. ഈ സ്ഥാപനത്തെ നന്നായി സഹായിക്കുന്ന സ്പീഡ് വേ അബ്ദുള്ള ഹാജി, അദ്ദേഹത്തിന്റെ മരുമകൻ ഷാഫിയുടെ ഭാര്യ മാതാവ് ആയിഷമ്മ അടുത്ത് മരണപ്പെട്ടു. ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന യതീം കുട്ടി, യതീം ഖാനയിലെ പാവപ്പെട്ട വിദ്യാർത്ഥി, ഇപ്പോൾ മലപ്പുറം കോളേജിലെ അധ്യാപകനായ ഇല്യാസിന്റെ ഉമ്മ ഇപ്പോൾ മരിച്ചു. കബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ, നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയ എല്ലാ കബറുകളും നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ധാരാളം സാധാതുക്കൾ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് നേതൃത്വം നൽകാനുണ്ട്. ഞങ്ങൾക്ക് തലപ്പാറ തങ്ങൾ, അതുപോലെ തന്നെ ശ്രീ ഇസ്മായിൽ ബുഖാരി തങ്ങൾ, ശ്രീ ഹബീബ് റഹ്മാൻ ബുഖാരി തങ്ങൾ, അതുപോലെ തന്നെ ഹാഷിം തങ്ങൾ തളീക്കര, അതുപോലെ തന്നെ ഹബീബ് തങ്ങൾ തലപ്പാറ, സുഹൈൽ തങ്ങൾ, സൈനുൽ ആബിദീൻ ജീലാനി തങ്ങൾ, അങ്ങനെ ധാരാളം സാധാതുക്കൾ, പേര് പറഞ്ഞവരും പറയാത്തവരും എല്ലാം നിനക്കറിയാം. നമ്മുടെ സാധാതുക്കൾക്കെല്ലാം നീ ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉലമാക്കൾക്ക് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ. ക്ഷീണവും തളച്ചും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവര് എസ് വൈ എസിന്റെ ട്രഷറായ സമസ്ത ജമ്മിയത്തുലമായുടെ സമുന്നതരായ മുസാവറ മെമ്പർമാരിൽ പ്രമുഖരായ പ്രിയപ്പെട്ട ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെ ധാരാളം സാധാതുക്കൾ ഉലമാക്കളുണ്ട്. എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാ, ഇജ്ജത്ത് നൽകണേ അല്ലാ. അപ്പൊ ആദ്യം യാസീൻ ഓതി ഇൻഷാ അല്ലാ അംബിയാക്കളെ, ഉലിയാക്കളെ, മഹത്വക്കളെ, സ്വാലിഹീങ്ങളെ തബസ്സുരാക്കി നമുക്ക് തൗബ ചെയ്ത് ഇൻഷാ അല്ലാ നമുക്ക് ജലാലത്തിന്റെ ഇസ്മ ചൊല്ലി ചെയ്യാം. പ്രസംഗിക്കാൻ ധാരാളം പ്രമുഖരുണ്ട്. സീഫൈലി അബുദാബി റയിസുദ്ദൗലയുടെ ഗസ്റ്റായി അബുദാബി നിന്ന് വന്നതേ ഉള്ളൂ. പലവരും പ്രസംഗിക്കാനുണ്ട്. ഇപ്പോൾ സമയം അനുവദിക്ക്, സമയദൈർഘ്യം ഉള്ളത് കൊണ്ട് എല്ലാം നിർത്തി നമുക്ക് യാസീനിലേക്ക് പ്രവേശിച്ച് നമുക്ക് തൗബ ചെയ്ത് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഉമറാക്കൾ പ്രമുഖരായ ഫാത്തിമ സുലൈമാൻ ഹാജി, ഓമച്ചപ്പുഴ ബാവ ഹാജി, തോമച്ചപ്പുഴ പ്രിയപ്പെട്ട സ്ട്രോങ് ലൈറ്റ് അബ്ദുൽ നാസർ ഹാജി തുടങ്ങി ധാരാളം ആളുകൾ സിദ്ദീഖ് ഹാജി തിരുവനന്തപുരത്ത് അദ്ദേഹം ഹറമിൽ നിന്ന് വിളിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, അതുപോലെ പലരും എല്ലാവരും ജീവിതത്തിൽ നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ദുനിയാവാഹറം നീ വിജയിപ്പിക്കണേ അല്ലാ. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم
ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم فهم غافلون لقد حق القول لا أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا ولا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أتخذ من دونه آلهة إن يردني الرحمن ضد لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا في ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر والليل سابق النهار وكلهم في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا شريك لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معلمين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا ونقيموا ولو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون فنفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون
قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم أزدادهم في ظلال من الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلاما قولا من رب رحيم فامتازوا اليوم أيها المجرمون ألم أهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين فأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره نكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين ينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وظللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب فلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون ما يعملون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام رميم قل فيها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر ألا أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء بيده تؤتمون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അവരിലേക്കും മറ്റെല്ലാ സാധാത്തുക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ ഇന്നലെ എവിടെല്ലാം സിയാറത്തിന് പോയി ഏതെല്ലാം മഹത്തുക്കളെ തവസ്സുലാക്കി അവരിലേക്കെല്ലാം യാസീൻ കരുതുക ഈ കബൂലാക്കളെ അല്ലാഹ് ഈ സ്വീകരിക്കണേ അല്ലാഹ് താജുല്ലുലമ
ഏകദേശം ഓ 10-17 കൊല്ലത്തോളം നമ്മുടെ സ്വലാത്തിന്റെ നിറസാന്നിധ്യമായിരുന്നല്ലോ. മഹാനവറുകൾ കടിഞ്ഞ സ്വലാത്തിന് വന്ന രംഗം നിങ്ങൾക്കറിയാമല്ലോ. മഹാനവകളുടെ ജീവിതത്തിൽ ഏറ്റവും അവസാന സദസ് കടിഞ്ഞ സ്വലാത്ത് സദസ്സായിരുന്നു. അതിനുശേഷം മറ്റൊരു വേദിയിൽ മഹാനവകൾ കയറിയിട്ടില്ല. മഹാനവറുകൾ അന്ന് വളരെ ക്ഷീണിതരാണ്. ഇവിടെ വന്ന് മഹാനായ ശൈഖ് എപി ഉസ്താദ് ഈ വിരിതൻ പേരമകൻ പൂക്കോയത്തങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് വീട്ടിലേക്ക് പോവുകയല്ലേ എന്ന് പറഞ്ഞിട്ടും ഇല്ല ഇന്നും നിൽക്കണമെന്ന് പറഞ്ഞത് ആ മഹാനുഭാവൻ ഇന്ന് നമ്മോടൊപ്പമില്ല. അവരുടെ ആശീർവാദവും അവരുടെ ദ്വാരകളും അവരുടെ നിർദ്ദേശങ്ങളുമാണ് ഞങ്ങൾ എല്ലാ വിജയത്തിന്റെയും രഹസ്യം. മഹാനവകൾ നൽകിയ കടം വീടാനുള്ള സ്വലാത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്ദേശം പൂർത്തീകരിക്കുന്ന സ്വലാത്ത്, അതെല്ലാം ഉൾക്കൊള്ളാൻ മഹാനവകളുടെ എല്ലാ സ്വലാത്തുകളുടെയും സംക്ഷിപ്ത രൂപം അത് പ്രസിദ്ധീകരിച്ച മിഷൽ മീഡിയ താജുൽ ഉലമ ആത്മീയ സാഗരത്തിന്റെ എന്ന സീഡി ഇൻഷാ അല്ലാഹ് ഫാത്തിമ സുലൈമാൻ ഹാജി കുറ്റൂർ അബ്ദുർ റഹ്മാൻ ഹാജിക്ക് പ്രകാശനം നിർവഹിക്കുന്നു. എല്ലാവരും അത് വാങ്ങണം. നേരത്തെ ഉദ്ദേശിച്ചതായിരുന്നു, മഴ കണ്ടപ്പോൾ മറ്റ് പരിപാടികളെല്ലാം നിർത്തിവെച്ചതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഫാത്തിമ സുലൈമാൻ ജബ്ബാർ ഹാജിക്ക് ഇൻഷാ അല്ലാഹ് താജുലുമയുടെ ഏറ്റവും മുക്കറവായിരുന്നു ജബ്ബാർ ഹാജി. അവരുടെ ജീവിതത്തിൽ നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. സുലൈമാൻ ഹാജിയുടെ എല്ലാ ബിസിനസ്സുകളും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ദുനിയാവ് ആഖിറം നീ വിജയിപ്പിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് ഇന്നത്തെ ഷറഫ് ബിസ്മായി ബഅദുൽ കലിമാത്ത് മിൻ അഖീന മൗലാന നൂറുൽ ഹസൻ 5 ദഖീഖ അസ്സുഹൂർ വല്ലഹി വാഖ വഖ്തു സുഹൂർ വലിദാലിക ഇൻഷാ അല്ലാഹ് നബ്ബികും 5 ദഖീഖ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പിന്നെ നമ്മുടെ സ്വലാത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി മാത്രം വന്നതാണ്. നല്ല പ്രസംഗവും പലതും ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വഹബീബിനാ വകരീമിനാ വഹാദീനാ വമുർശദീനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന വനബിയ്യിന വമൗലാന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദുൽ മഅദിനിൽ ജൂദി വൽകരം വഅലാ ആലിഹി വഅസ്ഹാബിഹി വതബാരക വസല്ലം സലാത്തു വസലാമൻ അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലുള്ളാഹ്. His Eminence Sheikh Tariqat Fazilatul Ustad Sayyid Ibrahim Khalil Al-Bukhari Mutazilla Wal Ali Hafidhahullah. May Allah Subhanahu wa Ta'ala elevate his maqam. May Allah Subhanahu wa Ta'ala give him a long life and prosperity in his life for the hard work that I can see in front of me, along with all the other ulama and shuyukhs and mashayikh, with the 8 ustad as well who were before. The work of the Ahl Sunnah wal Jamaah, which is being done in the state of Kerala, what I have seen is incredible in the entire or the rest of the world of Ahl Sunnah wal Jamaah. It is indeed an achievement, a milestone, which maybe we haven't seen in the rest, the other part of the world. But the milestone that is achieved by Ma'adin Academy and other markaz and other institutions in the state of Kerala, wallahi I salute them. May Allah subhanahu wa ta'ala elevate the aqaid of Ahl Sunnah wal Jama'ah insha'Allah in the state of Kerala. Wallahi the Salat Majlis, what I've seen today, I was saying to Tangal before, that to witness a gathering, a congregation who 110% are devoted towards the salat alal habib yani nabiyuna muhammad sallallahu alaihi wa ali wasallam. Wallahi after ahl al-sham damashq I have seen in Kerala. Allahu akbar. Yani dhahabtu yani fi suria ra'aytu yani majlis hakadha
في ركن الدين يعني مجمع أبو النور، وبعد الشام يعني رأيت هنا إن شاء الله. يعني after أهل الشام الحمد لله سيدنا رسول الله صلى الله عليه وسلم هي ميدوا اللهم بارك لشامنا ويمننا. آمين. يعني شام الآن يعني يوجد مشاكل يعني في الشام، ولكن إن شاء الله يجب علينا أن ندعو لأهل الشام إن شاء الله العزيز. الحمد لله. Indeed it is an honor to be here today, and I would say that may Allah subhanahu wa ta'ala give you the tawfiq and ability, and those who have organized day in, day out, year in, year out, the congregation of Salat Majlis, may Allah subhanahu wa ta'ala give you all the shafa'a of Sayyidina Rasulullah sallallahu alayhi wa sallam, not only in akhirah but in this dunya as well. May Allah subhanahu wa ta'ala elevate and give barakah and rahmah in your household. May Allah subhanahu wa ta'ala elevate all of you participating with Sayyid Khalil al-Bukhari. Tangalma, alhamdulillah, on behalf of the entire Ahlul Sunnah wal Jama'ah of Australia and the South Pacific, we thank you for organizing and including the rest of the Ahlul Sunnah wal Jama'ah from the other parts who are not here, but through the media and the modern technology, they're able to see this congregation. May Allah subhanahu wa ta'ala give you ajr. May Allah subhanahu wa ta'ala reward your entire team and your the members to so that we can benefit. It is تعظيما لشيء ذكر الله. എല്ലാ ചിന്തകളും ഒഴിവാക്കി അല്ലാഹ് എന്നിൽ മാത്രം കേന്ദ്രീകരിച്ച് കണ്ണടച്ച് 27-ാം രാവ് വെള്ളിയാഴ്ച രാവ് പാതിരാസമൻ അശ്വൻ നഹീർ ഖുർആന്റെ മാസം, റമദാനിന്റെ മാസം, ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ബറക, ലൈലത്തുർ റഹ്മ, ലൈലത്തുൽ സലാം എന്നെല്ലാം അർത്ഥമുള്ള ഈ രാത്രിയിൽ ഒന്നിച്ച് അല്ലാഹുവിന്റെ 99 ഇസ്മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മ ഇസ്മുൽ അഅ്ലം, ബഹുഭൂരിഭാഗം ആളുകളും അല്ലാഹ് എന്നാണല്ലോ പറയുന്നത്, അതെല്ലാവരും ഒന്നിച്ച് പറയുക. ഈ കബൂലാക്കടേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അനക്കര മൊയ്തീൻ ഹാജി, അവരുടെ ജീവിതത്തിൽ അവരുടെ മക്കൾ എല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. ജമാൽ ഹാജി, കുടുംബങ്ങൾ എല്ലാറ്റും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലെ ഈ ശബ്ദം ശ്രവിക്കുന്നവര്, വളണ്ടിയർമാര്, അതിനു വേണ്ടി കഷ്ടപ്പെടുന്നവര്, സ്ഥാപനത്തിലെ ഉസ്താദുമാര്, മാസങ്ങളോളം ഊടുറില്ലാതെ ഉറക്കില്ലാതെ അവർ കഠിനാധ്വാനം ചെയ്തിട്ട് എല്ലാവർക്കും നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരും കണ്ണടച്ച് ഒരേ ഒരൊറ്റ ചിന്ത അല്ലാഹുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിളിക്കും. ആമിരായി ഈമാൻ കിട്ടണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കണം, റമദാൻ കബൂലാക്കണം. ഈ റമദാൻ ജീവിതത്തിൽ അവസാന റമദാൻ ആവരുത്, റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്നവരാവണം എന്നുള്ള ആത്മീയ ചിന്തകൾക്കായിരിക്കട്ടെ പ്രാമുഖ്യം നൽകുന്നത്. ശേഷം നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ, തൊഴിൽ വളർച്ച, അതുപോലെ കുടുംബജീവിതം, ഐശ്വര്യം എല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലാഹു 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 അല്ലാഹു
الله 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 ولذاك مطلوبي إلهي أنت مطلوبي